നിരവധി അഭിഷക്തന്മാർ സദസ്സിലുണ്ട്. അവരെല്ലാം ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ മുഖപരിധിക്ക് നീട്ടം കൂട്ടാൻ വേണ്ടി താല്പര്യപ്പെടുന്നില്ല. ലഭിക്കപ്പെട്ട അത്രയും സമയവും വചനത്തിൻ്റെ ചില ആഴങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ക്രിസ്തു യേശുവിൽ താല്പര്യപ്പെടുകയാണ്. അത്രയുമല്ല, നമുക്ക് നിരപ്പ് ലഭിച്ചതിൻ്റെ കാരണമായ കർത്താവായിരിക്കുന്ന ക്രിസ്തു യേശു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുന്നു. കരം ഉയർത്തുന്ന ദൈവത്തെ സ്തുതിച്ചാട്ടെ. എന്തുകൊണ്ടും വളരെ അനുഗ്രഹിക്കപ്പെട്ട ലേഖനമാണ് റോമർകെഴുതി ലേഖനമെന്ന് പറയുന്നത്. ഒരു ഭക്തനായിരിക്കുന്ന മനുഷ്യൻ പറഞ്ഞിരിക്കുന്നത് 66 പുസ്തകങ്ങൾ ചേർത്തടുക്കി വെച്ചിരിക്കുന്ന ഒറ്റ പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം. അതിൻ്റെ അകത്തെ 65 പ്രതികളും നഷ്ടപ്പെട്ടെന്നിരിക്കട്ടെ, കൈമോശം വന്നെന്നിരിക്കട്ടെ, കൈവശം ഇല്ലെന്നിരിക്കട്ടെ, ഒറ്റ പ്രതിയായിരിക്കുന്ന റോമർകെഴുതി ലേഖനം മാത്രമേ നമ്മുടെ കൈവശമുള്ളൂ എന്ന് വിചാരിക്കും. ഒരു മനുഷ്യനെ യേശുവിനെ രക്ഷകന് കർത്താവായി സ്വീകരിക്കുമുള്ള ആത്മീയ ചിന്തകൾ ഈടുപ്പ് കനമുള്ള കാമ്പുള്ള നിരവധി അനവധി ചിന്തകൾ വാരി നിറച്ചിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ലേഖനമാണ് റോമർകെഴുതി ലേഖനം എന്ന് പറയുന്നത്. ചരിത്രത്തിൽ ഈ പുസ്തകത്തിന് വളരെയധികം സ്വാധീനമുണ്ട്. എന്താ സ്വാധീനം എന്ന് പറയുന്നത്? ആചാരങ്ങളിൽ കൂടി, അനുഷ്ഠാനങ്ങളിൽ കൂടെ, യാഗകർമ്മ ഹോമകുണ്ഡങ്ങളിൽ കൂടെ രക്ഷ സായത്തമാക്കാമെന്ന് ചിന്തിച്ച ഒരുപറ്റം ചെറുപ്പക്കാരൻ നവീകരണത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ മാർട്ടിൻ ലൂഥറിനെ ഒരു നവീകരണ കർത്താവാക്കി മാറ്റിയത് റോമർകെഴുതി ലേഖനമാണ്. അതുകൊണ്ട് ഞാൻ ഈ മുറ്റത്ത് കൺവെൻഷൻ ഞാൻ നിങ്ങളോട് ശുപാർശ ചെയ്യുന്ന മറ്റ് ലേഖനങ്ങൾ വായിച്ച് തള്ളുന്നത് പോലെ, മറ്റ് പുസ്തകങ്ങൾ പേപ്പർ മറിച്ച് തള്ളുന്നത് പോലെ, റോമർകെഴുതി ലേഖനം തള്ളാനുള്ളതല്ല, ആഴത്തിൽ പഠിക്കാനുള്ളതാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ വയറ് നിറച്ച് ഭക്ഷിപ്പാനുള്ളതാണ് റോമർകെഴുതി ലേഖനം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നതിലൂടെ കരമുയർത്തിയൊന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഞാൻ ഈ വേദവാക്യത്തെ ആസ്പദീകരിച്ചുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി താല്പര്യപ്പെടുകയാണ്. എങ്കിലും നമുക്ക് 3 പ്രശംസ ഇവിടെ പറയാനുള്ള സമയം അനുവദനീയമല്ലാത്തത് കൊണ്ട് ഒരു പ്രശംസയിലാണ് എന്തെന്നറിയാമോ നമ്മുടെ ശ്രദ്ധ ഊന്നുവാൻ വേണ്ടി നമ്മൾ താല്പര്യപ്പെടുന്നത്. എങ്കിലും ആത്മീയ വിഷയങ്ങളിൽ പ്രബുദ്ധരായിരിക്കുന്ന നിങ്ങൾക്ക് വിഷയം ലഭ്യമായി കഴിഞ്ഞാൽ അരികേറിയ പായയായിക്കോട്ടെ, ചാണാൻമെട്ടിക്ക് തറയായിക്കോട്ടെ, കാട്ടിലും വെട്ടിലോ കുട്ടിലും എവിടെ ആയിക്കൊള്ളട്ടെ, മുട്ടുമുടക്കി യജമാനെ പുണ്ണുതമ്പുരാൻ ഇതിൻ്റെ പൊരുളുകളൊന്ന് മനസ്സിലാക്കി തരണമെന്ന് കണ്ണം നനഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് സർവശക്തി സർവജ്ഞാനി സർവവ്യാപി സ്വയംഭൂ നിത്യനായ ദൈവം തമ്പുരാൻ അതിൻ്റെ പൊരുളുകൾ അർത്ഥതലങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും എന്നുള്ളത് കൊണ്ട് വിഷയം അവതരിപ്പിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. അത്രയുമല്ല, നമുക്ക് നിരപ്പ് ലഭിച്ചതിന് കാരണമായ നസ്രനായിരിക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുന്നു. ഇതാണ് അല്പം നമ്മൾ ആഴത്തിൽ പഠിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നത്. അപ്പോൾ ഒന്നാമത്തെ പ്രശംസ ദൈവത്തിലുള്ള പ്രശംസയാണ്. രണ്ടാമത്തെ പ്രശംസം 4 വാക്യത്തിലാണ് കിടക്കുന്നത്. നാം കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നു. ധനികനായിരിക്കുന്ന കപ്പലുടെ വികുട മകനും തെർസോ സർവകലാശാലയിൽ ബിരുദധാരി പ്രസിദ്ധ വേദപണ്ഡിതനായിരുന്ന ഗമാലിൻ്റെ ശിഷ്യനായിരുന്ന വേദശാസ്ത്രി ചൂതമത മണ്ഡലത്തിലും നീതിന്യായ പീഠമായി സന്നദ്ധരി സംഘത്തിലെ അംഗം ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് ക്രിസ്തുവേശ മുന്നേ മുഖാമുഖമായി കണ്ട് ശിഷ്യത്വം സ്വീകരിച്ച അനുഗ്രഹത്തിനായിരിക്കുന്ന അപ്പൂസനായിരിക്കുന്ന പൗലോസ് ലേഖ ആത്മനിറവിൽ പ്രബോധിപ്പിക്കുകയാണ്. നാം കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നവരായിരിക്കണം. ഇന്ന് പുത്തൻ തത്വശാസ്ത്രം ഇറങ്ങിയിട്ടുണ്ട്. ചിലരൊക്കെ പറയുന്ന കഷ്ടത പിശാചിൽ നിന്നാണ്, അനുഗ്രഹം ദൈവത്തിൽ നിന്നാണ്. അബ്സല്യൂട്ടലി റോങ് ആണ്. അതുകൊണ്ടാണ് ചിലര് പ്രസംഗവേദിയിൽ ഞാൻ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്, ഓ നിങ്ങൾ യോഗത്തിന് സൈക്കിളും കൊണ്ട് പോകാം, നിങ്ങൾക്ക് സ്കൂട്ടറും കൊണ്ട് പോകാം, സ്കൂട്ടറും കൊണ്ട് വാ, നിങ്ങൾക്ക് കാറും കൊണ്ട് പോകാം, കാറും കൊണ്ട് വാ, നിങ്ങൾക്ക് ബസ് കൊണ്ട് പോകാം, ബസ്സും കൊണ്ട് വാ, നിങ്ങൾ ഫ്ലൈറ്റും കൊണ്ട് പോകാം എന്നവർ പ്രസംഗിക്കുന്നതിന്റെ കാരണം എന്തെന്നറിയാമോ? കഷ്ടത മുഴുവൻ പിശാചിൽ നിന്നാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ ആത്മനിറവിൽ പൗലോസ് നമ്മളെ പ്രബോധിപ്പിക്കുകയാണ്, നാം കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നവരായിരിക്കണം. എത്ര പേർക്ക് മനസ്സിലായി? ഇനിയെന്ന് ഞാൻ ചോദിക്കട്ടെ, പനി വന്നതിനായി സ്വോത്രമെന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും? ചുമ വന്നതിനായി സ്വോത്രമെന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും? കോവിഡ് വന്നതിനായി സ്വോത്രമെന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും? ഇല്ലായ്മ വല്ലായ്മ ശൂന്യതകൾ ഒറ്റപ്പെടുത്തലുകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ സ്വോത്രമെന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുന്നു, നാം കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നവരായിരിക്കണം. അല്ലേലൂയ്യ. എനിക്കും നീട്ടിപ്പരുത്തി വിശദമാക്കണമെന്ന് ആഗ്രഹമുണ്ട്. സമയം അനുവദനീയമല്ല.
ഇല്ലാത്തത് കൊണ്ടും നെട്ടിപ്പരത്തി വിശദമാക്കുവാൻ വേണ്ടി ഞാൻ താല്പര്യപ്പെടുന്നില്ല. എന്തിനാണ് ദൈവം കഷ്ടങ്ങൾ വരുത്തുന്ന ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെ അക്കമിട്ട് ചില ചിന്തകൾ നിങ്ങളുടെ പരമാർത്ഥ മനസ്സിലേക്ക് കോറിയിടുവാൻ വേണ്ടി ഞാൻ താല്പര്യപ്പെടുകയാണ്. ആവർത്തന പുസ്തകം 8:2 വേദവാക്യം, എന്തിനാ കഷ്ടങ്ങൾ തരുന്നത്? ഇസ്രായേലേ, നിങ്ങളെ താഴ്ത്തിയത്, നിങ്ങളെ വേദനിപ്പിച്ചത്, നിങ്ങളെ നൊമ്പരപ്പിച്ചത്, നിങ്ങളുടെ വയറ് വിശപ്പിച്ചത്, നിങ്ങളെ ഭാരപ്പെടുത്തിയത് എന്തിനാ? ബൈബിള് പറയുന്നു, നിങ്ങളുടെ ഹൃദയത്തിലും നിരൂപണം എനിക്കറിയാൻ വേണ്ടിയാണ്. എത്ര പേർക്ക് മനസ്സിലായി? അയ്യോ, ഞാൻ ഉപവസിച്ചിട്ട്, അയ്യോ ഞാൻ പ്രാർത്ഥിച്ചിട്ട്, അയ്യോ ഞാൻ എന്തെന്നറിയാം ജാഗരിച്ചിട്ട്, അയ്യോ ഞാൻ കൂട്ടായ്മയ്ക്ക് പോയിട്ട്, അയ്യോ ഞാൻ മുട്ടത്ത് കൺവെൻഷന് പോയിട്ട്, ഞാൻ മുട്ടത്ത് കൺവെൻഷന് വേണ്ടി ചെലവിട്ടിട്ട്, ഞാൻ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഇന്നതൊക്കെ ചെയ്തിട്ട്, എൻ്റെ ജീവിതത്തിൽ ഇതാണോ എന്ന് നമ്മൾ പൊറുപെറുക്കുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയാണ് ദൈവം തമ്പുരാൻ ചില കഷ്ടങ്ങളിലേക്ക് നമ്മളെ വഴിതെളിക്കുന്നത്. മനസ്സിലായ എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഒന്ന് കരമുയർത്തി ദൈവത്തിൽ ഒന്ന് സ്തുതിച്ചാട്ടെ. ഞാൻ 3 തന്റെടമുള്ള ചെറുപ്പക്കാരെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. അവരുടെ പേരാണ് ഹനന്യാ, മീശ, ലസരിയാവ് എന്ന് പറയുന്നത്. അവിടെ നെബുക്കനസ് ദൂരാ സമഭൂമിയിൽ ഒരു സ്വർണ്ണബിംബത്തെ പണിതുയർത്തുവാനിടയായി. സൂര്യന്റെ കിരണങ്ങൾ അടിക്കുമ്പോൾ വെട്ടിത്തിളങ്ങുകയാണ്. നയനമനോഹരമാണ്, ശ്രേഷ്ഠമാണ്, ഉന്നതമാണ്, കണ്ണഞ്ചിപ്പിക്കുന്നതാണ്, ആകർഷണീയമാണ്. ആര് കണ്ടാലും ഒന്ന് വീണ് നമസ്കരിക്കും. എല്ലാവരെയും കൂട്ടിവരുത്തി. കാകളും കൂടെ തമ്പുരു വീണ ബാധിത്യനാദങ്ങളൊക്കെ മുടങ്ങുമ്പോഴത്തേക്ക് എല്ലാവരും വീണ് നമസ്കരിക്കണമെന്ന് രാജാവിന്റെ കൽപ്പന പുറപ്പെടുവിച്ചു. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് എല്ലാവരും വീണപ്പോ 3 ചെറുപ്പക്കാരും നിവരെ നിൽക്കുകയാണ്. ആരാ? ഹനന്യാ, മീശായേൽ, അസര്യാവ് എന്ന് പറയുന്നത്. നമുക്കറിയാവുന്ന പേര് ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ ഒരു തന്റെ അടുത്തോടെ നിൽക്കുകയാണ്. രാജാവ് കാര്യം അറിഞ്ഞു, നിങ്ങൾ വീണ് നമസ്കരിക്കണം, നിങ്ങൾ ഒരവസരം കൂടെ തരികയാണ്. വീണ് നമസ്കരിച്ചില്ലെങ്കിൽ എരിയുന്ന തീച്ചോളെ നിങ്ങളെ വലിച്ചെറിയും. അതുപോലെ കാകളം കൂടെ തമ്പുരു വീണവാദിത്രം നാദങ്ങളൊക്കെ മുഴങ്ങിയപ്പോഴത്തേക്ക് എല്ലാവരും വീണ്ടും വീണപ്പോഴത്തേക്ക് ഈ ചെറുപ്പക്കാർ നിവരെ നിൽക്കുക. ഇവർക്ക് വേണ്ടി മറ്റുള്ളവർ പലവട്ടം വീണിട്ടും ഇവർ നിവരെ നിൽക്കുക. ഞാനൊരു ദൂത് പറയാം, പ്രമാണമുള്ളവൻ എല്ലായിടത്തും വീഴത്തില്ല. എത്ര പേർക്ക് മനസ്സിലായി? പ്രമാണമുള്ളവൻ എല്ലായിടത്തും ഉരുളത്തില്ല. പ്രമാണമുള്ളവൻ എല്ലായിടത്തും നാണയത്തൊട്ട് വലിച്ചെറിയത്തില്ല. പ്രമാണമുള്ളവൻ എല്ലായിടത്തും പോകത്തില്ല. പ്രമാണമുള്ളവൻ തൻ്റെ ഇടത്തോടുകൂടി ദൈവനാമത്തിന് വേണ്ടി എവിടെയും നിവരം നിൽക്കുമെന്ന് പറയുമ്പോൾ എത്ര പേർക്ക് തൻ്റെ ഇടത്തോടെ ആമീൻ പറയാനായിട്ട് കഴിയും? ഞാൻ ഒരു ദൂതുടെ കൈമാറ, പ്രമാണം നിന്റെ തലമുറയുടെ മേലുണ്ടെങ്കിൽ അവൻ വിദേശത്തായിക്കൊള്ളട്ടെ, സ്വദേശത്തായിക്കൊള്ളട്ടെ, അന്ധകാര മണ്ഡലത്തിന് അവനെ തകിടം മറിക്കാൻ കഴിയത്തില്ലെന്ന് ആത്മാവ് പ്രേരിതനായി പറയുമ്പോൾ എത്ര പേർക്ക് അതിന് ആമേ പറയാൻ കഴിയും? പ്രൈസ് ദ ലോർഡ്. അപ്പുറത്തെരിയുന്ന തീച്ചുള്ള കഷ്ടതയുടെ മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ്. ദൈവത്തിനറിയണം, ദൈവം തമ്പുരാൻ ചെവി വട്ടം പിടിക്കുകയാണ്. ഈ അഗ്നിപരിശോധന കാണുമ്പോൾ ഈ ചെറുപ്പക്കാർ എന്താ പറയാൻ പോകുന്നത്? ദൈവം തമ്പുരാൻ ചെവി വട്ടം പിടിച്ചപ്പോൾ ദൈവത്തിന്റെ കാതുകൾ ഇടിനാദം പോലെ മുടങ്ങിയ ശബ്ദം എന്തെന്നറിയാമോ? അല്ലയോ നെബുക്കനേസറേ, ഞങ്ങളുടെ ദൈവം വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിൽ, ആള് കത്തുന്ന അഗ്നികുണ്ടത്തിന് ഞങ്ങളെ വിടുവിച്ചാലും ചില വേദനകൾ, ചില നൊമ്പരങ്ങൾ, ചില ഭാരങ്ങൾ, ചില ഇല്ലായ്മകൾ, ചില വല്ലായ്മകൾ, ചില ശൂന്യതകൾ, ചില ഒറ്റപ്പെടുത്തലുകൾ, ചില തിരമാലകൾ നിനക്കെതിരെ ആഞ്ഞടിക്കുമ്പോഴത്തേക്ക് കുഞ്ഞ ദൈവത്തിനറിയണം നിന്റെ ഹൃദയത്തിലെ നിരൂപണം എന്താണെന്ന്. അതൊന്ന് വായിച്ചറിയുവാൻ, അതൊന്ന് സ്വന്തം ചെവി കൊണ്ട് കേൾക്കാൻ ചെവി വട്ടം പിടിക്കുമ്പോഴത്തേക്ക് നീ എന്താ പറയേണ്ടത്? ഈ ചെറുപ്പക്കാരെ കുറിച്ച് അവർ പറഞ്ഞതുപോലെ പറയണം. അല്ലയോ നെബുക്കദ്നേസറേ, ഞങ്ങളുടെ ദൈവം പിടിപ്പിച്ചാലും പിടിപ്പിച്ചില്ലെങ്കിൽ നീ നിർത്തിയ സ്വർണ്ണബിംബത്തിന്റെ മുമ്പിൽ ഞങ്ങൾ തലകുനിക്കുകയില്ല. എൻ്റെ ദൈവം എത്രമാത്രം സന്തോഷിച്ച് കാണും. അല്ലേലൂയ. ഞാൻ ഒരു ഇവിടെ ഇരിക്കുന്നവർ ഒത്തിരി പേരും എന്തിനേശുവിൻ്റെ ചങ്കിലെ ചോര കൊണ്ട് പിടിപ്പിക്കപ്പെട്ട ദൈവമക്കളായതുകൊണ്ട് ഒരു ആത്മീയ ദൂതൂടെ ഞാൻ കൈമാറാം. ഇവരെ 3 പേരെയും ആളിക്കത്തുന്ന അഗ്നികുണ്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോഴത്തേക്ക് ബൈബിൾ ഇങ്ങനെ പറയുന്നു, 4 ഒരുവൻ ഇറങ്ങി വരുവാനിടയായിത്തീർന്നു. നിങ്ങൾ ശ്രദ്ധിച്ച്, ഇവിടെ എന്തെന്നറിയാമോ? നെബുക്കദ്നേസറിന്റെ തീയാണ് ആളി കത്തുന്നത്. പക്ഷെ എന്തേ, ഇവരുടെ കയ്യിലെയും കാലിലെയും ചങ്ങലകൾ അല്ലെങ്കിൽ ചരടുകൾ മാത്രമേ അടിഞ്ഞുള്ളൂ. അവൻ
ഒരു മുടിനാരിന് പോലും കേട് വന്നില്ല, അവിടെ വസ്ത്രം കരിഞ്ഞു പോയില്ല. കാരണം ഞാൻ പറയാം, നാലാമൻ ഇറങ്ങിയപ്പോൾ നെബുക്കനേസറിന്റെ തീ കെട്ടു, ദൈവത്തിന്റെ തീയാണ് അവിടെ കത്തിയത്. ഇന്ന് രാത്രി ഞാൻ പറയാം, ദൈവത്തിന്റെ തീയാൽ അഴിയാത്ത ബന്ധനങ്ങളില്ല, ദൈവത്തിന്റെ തീയാൽ അഴിയാത്ത കെട്ടില്ല, ദൈവത്തിന്റെ തീയാൽ അഴിയാത്ത ഭൂതങ്ങളില്ല, ദൈവത്തിന്റെ തീയാൽ അഴിയാത്ത പൈശാച്യ ശക്തികളില്ല. ചില മന്ത്രബാധയാഭിചാരഭൂതബാധ പ്രേത പിശാചിന്റെ ശക്തികൾ നിനക്കെതിരെ വെല്ലുവിളിച്ച് കടന്നു വരുമ്പോഴത്തേക്ക് ദൈവം തമ്പുരാൻ നിന്റെ അരികിലേക്ക് ഇറങ്ങിയാൽ ഏത് ഇരുട്ടിന്റെ വ്യാപാരത്തെയും പകടം മറിച്ച് കളയുവാൻ ആ ദൈവശക്തിക്ക് കഴിയുമെന്ന് പറയുമ്പോൾ എത്ര പേർക്ക് കരമടിച്ച് ആമീൻ പറവനട്ട് കഴിയും, കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയും. ഒരുപിടി ചാരം കാണാൻ നോക്കി നിൽക്കുമ്പോൾ, ഒരുപിടി പസ്മം കാണാൻ നോക്കി നിൽക്കുമ്പോൾ, അവിടം നടുവിൽ തീക്കകത്ത് നടക്കുന്ന മൂന്ന് ചെറുപ്പക്കാരെയാണ് കാണുന്നത്. കാരണം എന്തെന്നറിയാമോ, ദൈവ സാന്നിധ്യം അവരനുഭവിക്കേണ്ടതുപോലെ അനുഭവിപ്പാനിടയായി. പ്രൈസലോ. രണ്ട്, എന്തിനാ ദൈവം കഷ്ടങ്ങൾ വരുത്തുന്നത്? 66 സങ്കീർത്തനം 10:11-12 വേദവാക്യം, വെള്ളി ഊതിക്കടിക്കും പോലെ ഊതിക്കടിച്ച് കാല് വലയിൽ അകപ്പെടുത്തി മുതുകത്ത് വലിയ ഭാരം വെച്ചു കുണിച്ചു നിർത്തി മനുഷ്യരെ തലയ്ക്ക് മീത് ഓടിക്കുമാറാക്കി വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞു തീയിലേക്ക് വലിച്ചെറിഞ്ഞു. ശ്രദ്ധിച്ച്, ഇവിടെ 6 കഷ്ടങ്ങളുടെ പട്ടികയാണ് എന്തിനറിയാമോ നിരത്തുന്നത്. വെള്ളി ഊതിക്കടിക്കും പോലെ ഊതിക്കടിച്ചു കാല് വലയിൽ അകപ്പെടുത്തി മുതുകത്ത് വലിയ ഭാരം വെച്ചു കുണിച്ചു നിർത്തി മനുഷ്യരെ തലയ്ക്ക് മീത് ഓടിക്കുമാറാക്കി വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞു തീയിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് അവസാനം പറഞ്ഞു, ബട്ട് എങ്കിലും ഞാൻ നിങ്ങളെ സമൃദ്ധിയിലേക്ക് വഴി നടത്തിയിരിക്കുന്നു. ചിലർക്ക് മനസ്സിലായില്ല, കുഞ്ഞെ ഈ കഷ്ടതയുടെ അപ്പുറത്തൊരു അനുഗ്രഹം ദൈവം വെച്ചിട്ടുണ്ട്, ഈ വേദനയുടെ അപ്പുറത്തൊരു സമൃദ്ധി ദൈവം വെച്ചിട്ടുണ്ട്. ഒരു കർത്തഭാവുണ്ടെങ്കിൽ ഒരു വെളുത്ത ഭാവുണ്ട്, ഒരു ഇറക്കമുണ്ടെങ്കിൽ ഒരു കയറ്റമുണ്ട്, ഒരു അന്ധകാരമുണ്ടെങ്കിൽ ഒരു വെളിച്ചമുണ്ട്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഞാനും നിങ്ങൾ ചവിട്ടു നിൽക്കുന്ന ഭൂമി എന്ന് പറയുന്നത് പരന്നതല്ല, ഉരുണ്ടതാണ്. ഒരു സായം ചന്തിയുണ്ടെങ്കിൽ ഒരു പ്രഭാതം നിനക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്, ഒരു കൂരിട്ടുണ്ടെങ്കിൽ ഒരു നട്ടുച്ച ദൈവം നിനക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്, ഒരു അന്ധകാരമുണ്ടെങ്കിൽ ഒരു വെളിച്ചം ദൈവം നിനക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്, ഒരു ഇല്ലായ്മ ഉണ്ടെങ്കിൽ ഒരു അനുഗ്രഹം ദൈവം നിനക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്, ഒരു സന്താപം ഉണ്ടെങ്കിൽ ഒരു സന്തോഷം ദൈവം നിനക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഒന്ന് കരമടിച്ച് ദൈവത്തിന് ഇന്ന് രാത്രി മഹത്വം കൊടുക്ക. എന്നും ഒരു ദൈവത്തിന്റെ പൈത കഷ്ടതയിൽ കൂടെ പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്നത്തെ നിന്റെ വേദന നാളത്തെ അനുഗ്രഹമായി ഞാൻ വെള്ളം തിളച്ച് മറിയാൻ 100 ഡിഗ്രി സെൽഷ്യസ് ചൂടാ വേണ്ടത്. അയൺ പഴുത്ത് എന്ന് വെച്ചാൽ ഇരുമ്പ് പഴുത്ത് പുറത്തു വരുവാൻ 260 ഡിഗ്രി സെൽഷ്യസ് ചൂടാ വേണ്ടത്. മൺകലമൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, കരച്ചട്ടിയൊക്കെ, അത് ചുട്ടുപടുത്ത് നിറം വെച്ച് പുറത്തു വരാൻ 360 ഡിഗ്രി സെൽഷ്യസ് ചൂടാ വേണ്ടത്. ഒരു അമ്മച്ചിയെ ചന്തയിൽ വിട്ടുകഴിഞ്ഞാൽ കരച്ചട്ടിയോ ചട്ടിയോ ഒക്കെ മേടിക്കാൻ വേണ്ടി വിട്ടുകഴിഞ്ഞാൽ അമ്മച്ചി പരിസരമൊന്നും നോക്കത്തില്ല. ഒരു കരം കൊണ്ട് ആ കരച്ചട്ടിയോ ചട്ടി എടുത്തിട്ട് മറ്റേ ചെവിയോട് ചേർത്ത് വെച്ചിട്ട് മറ്റൊരു കരം കൊണ്ട് കൊട്ടി നോക്കും. ആ ശബ്ദം അമ്മച്ചിയുടെ ചെവിത്തടത്തിൽ കൂടെ ശരീര വ്യവസ്ഥിതിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് അമ്മച്ചിക്കറിയാം ഇത് 360 ഡിഗ്രി സെൽഷ്യസ് കൂടെ പോയതാണെങ്കിൽ അത് പൊതിയാനാ പറയുന്നത്, അത് വീട്ടിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. ആ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അതിൻ്റെ അകത്ത് മനോഹരമായി ഇരിക്കുന്ന കറികളോ ആഹാരമോ പാചകം ചെയ്തിട്ട് മെയിൻ ഗസ്റ്റുകൾക്ക് കൊടുക്കുകയാണ്. ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയാം, ഓ ചില 360 ഡിഗ്രി സെൽഷ്യസ് കൂടെ ചില ചൂടിക്കൂടെ നിന്നെ കടത്തിവിട്ടത് നിന്നെ തകർക്കാനല്ല, നിന്നെ പണിയാനാണ്. ദൈവാത്മാവ് ശക്തമായി ഇടപെടുന്ന ചില വേദികളിൽ ചിലരെ നിർത്താൻ വേണ്ടിയാണ് ദൈവം തമ്പുരാ ചില വേദനയെ കൂടെ നിന്നെ കടത്തിവിട്ടത്. നീ സാരമില്ലെന്നെന്ന് എണ്ണപ്പെട്ട ദിവസങ്ങൾക്കുള്ളിൽ ദൈവാത്മാവ് ചിലരോട് ദൂത് പറയുന്നു, എണ്ണപ്പെട്ട ദിവസത്തിനുള്ളിൽ ദൈവം തമ്പുരാ നിന്നെ ഉപയോഗിക്കാൻ പോകുകയാണ്. നിന്റെ നൊമ്പരം മാറാൻ പോകുന്നു, നിന്റെ ഭാരങ്ങൾ മാറാൻ പോകുന്നു, നിന്റെ വല്ലായ്മ മാറാൻ പോകുന്നു. എന്തിനാ കഷ്ടങ്ങൾ തന്നത്? നീ തന്നെ പറയും അതെനിക്കൊരു അനുഗ്രഹം ായി തീർന്നു. പ്രൈസ്തല്ലോ, പ്രൈസ്തല്ലോ. എത്ര പേർക്ക് ആമീൻ പറയുവാനായിട്ട് കഴിയും? എത്ര പേർക്ക് നല്ലൊരു ഹല്ലേലൂയ പറയുവാനായിട്ട് കഴിയും? എല്ലാവരും നല്ലൊരു ഹല്ലേലൂയ കർത്താവിനെ കൊണ്ട് താട്ട്. ഹല്ലേലൂയ.
ഞങ്ങളുടെയൊക്കെ ചെറുപ്രായത്തിൽ പ്രായമുള്ളവർക്ക് അറിയാം അല്ലേ, അച്ചുകുത്ത് പനി എന്നും പറഞ്ഞൊരു പനി ഉണ്ടായിരുന്നു. അച്ചുകുത്ത് പനി, നിങ്ങൾ വീട്ടിൽ ചെന്ന് നിങ്ങളുടെ അമ്മമാരും അപ്പന്മാരോടും ഞാൻ ചോദിച്ചാൽ മതി, അവരുടെ കയ്യിലോ കാലിലോ എന്തിൻ്റെ അച്ചുകുത്തിൻ്റെ പാട് കാണും. എന്തിനാ അച്ചുകുത്തുന്നറിയാം? അച്ചുകുത്തി അച്ചുകുത്ത് പനി എന്ന് പേരിടാൻ കാണുമെന്നത്, ഇത് അച്ചുകുത്തി കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം പനിച്ച് കട്ടിലെന്തി കിടക്കും. ഷുവറാ, നിന്നെ കുത്തിവെച്ചിട്ട് പനിച്ച് നിന്നെ മൂന്നാല് ദിവസം കട്ടിലെ കിടത്തുന്നത് എന്തിനെന്നറിയാമോ? അല്ലറിയ, തിന്മയ്ക്കായിട്ടല്ല, മാരകമായിരിക്കുന്ന ചില രോഗങ്ങൾ നിന്നെ വിടുവിക്കാൻ വേണ്ടിയാ. അവർക്ക് മനസ്സിലായി അല്ലേ? അപ്പൊ ചില കഷ്ടങ്ങളിലേക്ക് നിന്നെ തള്ളിവിടുന്നത് കുഞ്ഞാൻ നിന്റെ തകർച്ചയ്ക്കല്ല, നിന്റെ അനുഗ്രഹത്തിനാണ്. വിശ്വസിക്കുന്നവർ ഒരാമീ പറഞ്ഞാട്ടെ. അവിടെ ഞാൻ നെട്ടിപ്പരത്തി വിശദമാക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നില്ല. എന്തിനാ ദൈവം കഷ്ടങ്ങൾ വരുത്തുന്നത്? മൂന്ന്, യാക്കോബിലേക്ക് ഒന്നാമത്തെ മൂന്നാമത്തെ വേദവാക്യം, വിശ്വാസത്തിന്റെ പരിശോധന. ഞാനൊരു പദപ്രയോഗം പറയാം, അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാകും. വിശ്വാസത്തിൽ ഞാനും നിങ്ങൾ തീവ്രവാദികളാണോ ഇല്ലോ എന്നറിയാൻ വേണ്ടിയാണ് ദൈവം തമ്പുരാൻ ചില കഷ്ടങ്ങൾ വരുത്തുന്നത്. എത്ര പേർക്ക് മനസ്സിലായി? എത്ര പേർക്ക് മനസ്സിലായി? കുഞ്ഞ്, നീ വെറുതെ പ്രസംഗിക്കുകയാണോ? നീ വെറുതെ ബൈബിളും കൊണ്ട് നടക്കുകയാണോ? നീ വെറുതെ ആരാധിക്കുകയാണോ? വെറുതെ സ്വത്രം പറയുകയാണോ? നേരം പോക്കിന് വേണ്ടിയാണോ യോഗത്തിന് പോകുന്നത്? ദൈവത്തിന് അറിയണം നീ വിശ്വാസിയാണോ ഇല്ലയോ എന്ന്. വിശ്വാസത്തിൽ തീവ്രത ഉള്ളവളാണോ ഇല്ലയോ എന്ന് അറിയുന്നതിന് വേണ്ടി ചില പരിശോധനകൾ ദൈവം കടത്തിവിടുമ്പോൾ കുഞ്ഞ് അതിൻ്റെ അകത്ത് നീ തളർന്നു പോകുകയല്ല, നീ അതിൻ്റെ അകത്ത് ജയാളിയായി എഴുന്നേറ്റ് വരുന്ന ഒരു ദൈവ വൈദ്യനായി തീരണം. അതാ ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നത്. തന്നെത്താനെ സംസാരിക്കുന്ന ചില കൂട്ടരുണ്ട്. തന്നെത്താനെ സംസാരിക്കും ഒന്ന് പ്രാന്തന്മാര്, തന്നെത്താനെ സംസാരിക്കും കൊച്ചു പിള്ളേർ, തന്നെത്താനെ സംസാരിക്കും. പിന്നെ ആരാ സംസാരിക്കും? പ്രായമുള്ളവര് തന്നെത്താനെ സംസാരിക്കും. പിന്നെ ആരാ സംസാരിക്കുന്നത്? കള്ളുകുടിയന്മാര്. ഞങ്ങൾക്ക് കള്ളുകുടിയന്മാരെ വലിയ ഇഷ്ടമാണ്. എന്നാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാ പാസ്റ്റർമാർ കള്ളുകുടിയന്മാരെ ഇഷ്ടമാണ്. രണ്ട് കള്ളുകുടിയന്മാരെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ പ്രസംഗിക്കും. എനിക്ക് കള്ളുകുടിയന്മാരെ ഇഷ്ടപ്പെടാൻ കാരണം ഞാൻ പറയാം. ഒന്ന്, ഒരു പഠിച്ച കള്ളൻ ഒരു കള്ളുകുടിയൻ്റെ വീട്ടിൽ മോഷ്ടിക്കാൻ കയറത്തില്ല. നല്ല കാര്യമല്ലേ? കാരണം കള്ളൻ അറിയാം എല്ലാം വിറ്റ് തുടച്ച് പുള്ളി കുടിച്ച് മുടിച്ചുക, ഉടുതുണി അല്ലാതെ വേറെ ഒന്നും കാണത്തില്ല, കയറിയ പ്രയോജനമൊന്നും ഇല്ല. നല്ല കാര്യമാണ് കള്ളുകുടിയന്മാർക്ക് സുഖമായിട്ട് കഥ തുറന്ന് ഉറങ്ങാം, ഒരു കള്ളനും കയറത്തില്ല. രണ്ടാമത്തെ ഗുണം, 4 മണിക്ക് അരയ്ക്ക് ഉടുത്തുകൊണ്ട് പോകുന്ന മുണ്ട് 8 മണിയൊക്കെ ആകുമ്പോൾ തലയ്ക്ക് ഇങ്ങനെ വട്ടം കെട്ടും. അപ്പം മുണ്ട് വേണ്ട. നല്ല ഗുണമല്ലേ? ഞാൻ വിളിക്കടയിലൊന്നും പോകണ്ട, പൈസ ഒന്നും മുടക്കണ്ട, പുള്ളിക്ക് മുണ്ട് വേണ്ട. മൂന്നാമത്തെ ഒരു ഗുണം, പുള്ളി ഡൈ ചെയ്യേണ്ട വരത്തില്ല. അതിന് മുമ്പ് പുള്ളി എന്താവും? ഡൈ ആയിക്കോളും. 27 ഗുണമുണ്ട്, പറയാൻ സമയമില്ല കേട്ടോ. നാലാമത്തെ ഒരു ഗുണം, അത് ഞാൻ എടത്തുവായിലൊരു കൺവെൻഷൻ പ്രസംഗിച്ചിട്ട് ആരൊന്നും ചോദിക്കരുത്, ചാത്തങ്കേരി ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പോൾ രാത്രി 12:30 അപ്പോൾ ചാത്തങ്കരി ജംഗ്ഷൻ വന്നപ്പോഴത്തേക്ക് ഒരു മൂളിപ്പാട്ട് കേട്ട് രാത്രി ആയതുകൊണ്ട് അല്പം ഭയപ്പെട്ടു. എങ്കിൽ കയ്യിലൊരു പെൺ ടോർച്ച് ഉണ്ടായിരുന്നു, അന്നത്തെ പെൺ ടോർച്ച്. പെട്ടെന്ന് എന്തെന്നറിയാമോ, ശബ്ദത്തിൻ്റെ ശബ്ദം ഇങ്ങനെ അടുത്തടുത്ത് വരുന്നതായിട്ട് തോന്നി. പക്ഷേ ശബ്ദം അടുത്തടുത്ത് വരികയല്ലേ, ഞാൻ അങ്ങോട്ട് ചെല്ലുക. അപ്പോൾ ശബ്ദം കേട്ടതിൻ്റെ ഉറവിട ഭാഗത്തേക്ക് ഞാൻ ആ പെൺടോർച്ച് അടിച്ചപ്പോഴത്തേക്ക് ഓടയിലൊരുത്തം കിടക്കുക. അപ്പോൾ പുള്ളിയുടെ പെട്ടെന്ന് ഒരു ജീവി ഓടിപ്പോകുന്ന അത് ഞാൻ കണ്ട്. പുള്ളി കാല് പൊക്കിയിട്ട് എന്തെന്നറിയാമോ, ഏതോ കാണിച്ച് പട്ടിയായിരുന്നു. അപ്പോൾ പുള്ളി ആ വെള്ളം അങ്ങോട്ട് വീടപ്പോഴത്തേക്ക് പുള്ളി പറയാ, പെയ്യട്ടെങ്ങനെ പെയ്യട്ടെ, ഇടിച്ചു കുത്തി പെയ്യട്ടെ. നമ്മളെക്കാട്ടി ട്യൂണാ, ഇവർ പറഞ്ഞേക്കാട്ടി ട്യൂണാ. അപ്പോൾ ഞാൻ കുറേ നേരം നിന്ന്, എനിക്ക് ആളെ മനസ്സിലായി കേട്ടോ. അപ്പം പുള്ളി പെയ്യട്ടെങ്ങനെ പെയ്യട്ടെ, ഇടിച്ചു കുത്തി പെയ്യട്ടെ, പെയ് പല ട്യൂണിലാണ്. അപ്പോൾ എന്താ സംഭവം എന്നറിയാമോ, പട്ടി കാല് പൊക്കി ഏതോ കാണിച്ച് വെള്ളം മുഖത്ത് വീണു, നാക്ക് കൊണ്ട് നാക്കി തുടച്ചടിക്കുക. എനിക്കൊരു കാര്യം മനസ്സിലായി, കള്ളുകുടിയന്മാർക്ക് സമയാസമയത്ത് ചൂടുവെള്ളം അനത്തി കൊടുക്കേണ്ട ഭാര്യ. ഗുണം, നല്ല ഗുണമല്ലേ? നല്ല ഗുണമാണ്. ഒരു ഗുണം കൂടെ പറഞ്ഞിട്ട് നിർത്തുക.
ഞാൻ കുന്നംകുളത്ത് ഒരു കൺവെൻഷൻ പ്രസംഗിക്കാൻ വേണ്ടി പോവാം. വൈകിട്ടില്ലേ ഞാൻ ഒറ്റയ്ക്ക് നമ്മുടെ ഐ എമ്മിൽ ഒരു വിവാഹ ശുശ്രൂഷ പ്രസംഗം കഴിഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ അടിച്ചു വിട്ട് പോവാം. അപ്പം വൈകിട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഭയങ്കര തിരക്ക്, വണ്ടി ബ്ലോക്ക്. അപ്പോൾ എല്ലാവരും ഇറങ്ങി നോക്കുന്നു, ഒരു മരിച്ചു കിടക്കുക. അപ്പോൾ ഒരു വണ്ടിയുടെ ഡ്രൈവർ പറയാം, പുള്ളി മരിച്ചിട്ടൊന്നുമില്ല, ഒരു വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. പുള്ളി എന്തെന്നറിയാമോ, വെള്ളമെടുത്ത് മുഖത്തോട്ട് ഒഴിച്ചപ്പോഴത്തേക്ക് പുള്ളി ജീവൻ വെച്ചിട്ട് അടിച്ചിട്ട് കിടക്കുക. എന്നറിയാം, എൻ്റെ കണ്ണുകൊണ്ട് കണ്ട, ചിലപ്പോൾ നിങ്ങൾക്ക് അത് അസഹനീയമായിട്ട് തോന്നി ഞാൻ പറയും, ഒരു കൈ കൊണ്ട് പുള്ളി ഛർദ്ദിച്ചത് വാരി വായിലോട്ട് വെക്കുക, വീണ്ടും ഛർദ്ദിക്കുന്നു വായും. അപ്പോൾ എനിക്ക് മനസ്സിലായി, നല്ല ഫ്രൈ ഒന്നും ഭാര്യ കള്ളൂടിനെ ഉണ്ടാക്കി കൊടുക്കണ്ട, ഛർദ്ദിക്കുക കഴിക്കുക, ഛർദ്ദിക്കുക കഴിക്കുക, നല്ല ഗുണമല്ലേ. ബാക്കി 27 കേൾക്കണമെങ്കിൽ പരിശോധന വിളിക്കണം. അപ്പൊ കള്ളുകുടിയന്മാർ തന്നെത്താൻ സംസാരിക്കും. അടുത്തൊരു കൂട്ടരാരാ, നമ്മളാ. നമ്മൾ എന്ന് വെച്ചാൽ വിശ്വാസമുള്ളവൻ തന്നെത്താനും സംസാരിക്കും. ഞാനൊരു ദൂത് പറയാം, 1000 പേര് അവിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞാലും യേശുവിന്റെ ചങ്കിലെ ചോര കൊണ്ട് വിടിവിക്കപ്പെട്ട ദൈവമേ, നിന്റെ നാവിന്ന് അവിശ്വാസത്തിന്റെ വാക്കുണ്ടാകരുത്, വിശ്വാസത്തിന്റെ വാക്ക് വർദ്ധിക്കട്ടെ. പറ, എന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുന്നു പറ, എന്റെ കുടുംബത്തിന്റെ സ്ഥിതി മാറുമെന്ന് പറ, എന്റെ തലമുറയ്ക്ക് വേണ്ടി രാജ്യത്തിന്റെ വാതിൽ തുറക്കുമെന്ന് പറ, എന്റെ ശുശ്രൂഷയുടെ ലെവൽ മാറുമെന്ന് പറ, എന്റെ സഭയിൽ ആത്മാക്കളെ കൊണ്ട് നിറയുമെന്ന് പറ, എന്റെ കുഞ്ഞ് യുകെ കാര്യോട്ട് വന്ന് പറ, സാമ്പത്തിക നന്മ കൊണ്ട് ദൈവം എന്നെ നിറയ്ക്കുമെന്ന് പറ, എന്റെ വാഴ്ച തന്നെ വർത്തിക്കണം, എന്റെ കണ്ണാലെ ഞാൻ കാണുമെന്ന് പറയല്ലോ. ഈയിടെ 2 വർഷത്തിന് മുമ്പേ എസ് എൽ സിക്ക് ഒരു അമ്മച്ചി എന്തിന്നറിയാമോ, മോളെ പ്രാർത്ഥിച്ചു വിടുക യേശുവിന്റെ നാമത്തിൽ. അമ്മച്ചിയുടെ പ്രാർത്ഥന എങ്ങനെയാ, ദുട്ട പിശാജ് എൻ്റെ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസത്തെ കെട്ടുന്ന മണ്ഡലം മാറിപ്പോകട്ടെ. പ്രാർത്ഥനാ ശൈലിയൊക്കെ ഉള്ള അങ്ങടെ എൻ്റെ ദൈവമേ, ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടുമ്പോൾ എല്ലാ ഉത്തരങ്ങളും ചലച്ചിത്രങ്ങളിൽ ചിത്രങ്ങൾ മറിഞ്ഞു വരുന്നത് പോലെ വെളിപ്പെടുത്തി കൊടുക്കണം. എന്നിട്ട് കർത്താവ് തന്നെ എൻ്റെ മോടെ കരത്തി പിടിച്ച് എഴുതണം. 100 മാർക്കും കിട്ടണം യേശുവിൻ്റെ നാമത്തിൽ. അമ്മ അപ്പോൾ മോളെ ചുംബനമൊക്കെ ചെയ്ത് അങ്ങോട്ട് വിട്ടു. അപ്പുറത്ത് വേലിക്കറമ്പിൽ പുല്ല് പറിച്ചുകൊണ്ടിരുന്ന നമ്മുടെ തങ്കമ്മാമ കേട്ടു പ്രാർത്ഥന. തങ്കമ്മാമ മോ ഈ അമ്മച്ചി മോളൊക്കെ വിട്ട് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, അമ്മാമ്മേ ഈ എങ്ങനെയുണ്ട് മോള്, പഠിക്കാൻ മിടുക്കിയാണോ? ഓ കണ്ടറിയണം. പ്രാർത്ഥനയ്ക്കകത്ത് എന്താ പറഞ്ഞേ, ഫസ്റ്റ് റാങ്ക് 100 100. പക്ഷേ രണ്ടാമത് എന്താ പറഞ്ഞേ, കണ്ടറിയണം. അതുപോലെ തന്നെ റിസൾട്ട് വന്നപ്പോൾ കണ്ടറിഞ്ഞു. ആദ്യം പറഞ്ഞ ദൈവം ക്യാൻസൽ ചെയ്തു, രണ്ടാമത് പറഞ്ഞ ദൈവം ഏറ്റെടുത്തു. കുഞ്ഞെ നീ അവിശ്വാസത്തിൻ്റെ വാക്ക് പറയരുത്, വിശ്വാസത്തിൻ്റെ വാക്ക് പറ, എൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറ, എന്റെ സ്ഥിതി മാറുമെന്ന് പറ, എന്റെ കുടുംബത്തിന്റെ സ്ഥിതി മാറുമെന്ന് പറ, എന്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടവരായി ഈ ദേശത്ത് അഭിമാന പുരസ്കരം തലയെടുപ്പോടുകൂടി നടക്കുമെന്ന് പറ. ഒരാളെ ഞാൻ പരിചയപ്പെട്ടത് മെഡിക്കൽ കോളേജ് തള്ളി രക്തസമക്കാരി സ്ത്രീ, ഇനി അല്പം രക്തം കൂടെ പോകാനുള്ളൂ, മരിച്ചു പോകും, അതുകൊണ്ട് വീട്ടിൽ കിടന്ന് മരിച്ചോട്ടെന്നും പറഞ്ഞ വൈദ്യന്മാരാൽ ഏറിയോന്ന് സഹിച്ചവളെ മെഡിക്കൽ കോളേജ് തള്ളി. അങ്ങനെ വീട്ടിൽ കിടക്കുമ്പോഴത്തേക്ക് മരിക്കാൻ കിടക്കുമ്പോൾ അവിടെ കാതുകൾ ഒരു ആരവാരം കേട്ടു. ആരോടെന്നെല്ലാം ചോദിച്ചു, അതാരാ, അതെന്താ ശബ്ദം? ആരോ ഒരാൾ പറഞ്ഞു, നസറായൻ, അവൻ രോഗികളെ സൗഖ്യമാക്കുന്നവനാണ്. അവൾ ആ കിടപ്പിൽ കിടന്നുകൊണ്ട് പറയുക, ഞാൻ അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊടും, ഞാൻ സൗഖ്യം പ്രാപിക്കും, ഞാൻ വിടുവിക്കപ്പെടും. കുഞ്ഞ വിശ്വാസമുള്ളവൻ തന്നെത്താനെ സംസാരിക്കും. ഇന്ന് രാത്രിയും രോഗികൾ ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നീ വിടുവിക്കപ്പെട്ടവളായി മടങ്ങാൻ പോകുക. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഞാൻ മിസ്രയീമർക്ക് വരുത്തിയ വ്യാധികൾ നിനക്ക് വരുത്തുകയില്ല, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. അവൻ തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി, അവരുടെ കുഴികൾ അവരെ വിടുവിച്ചു, അവന്റെ അടിപ്പിടലുകളെ ഞങ്ങൾക്ക് രോഗസമക്കി വന്നിരിക്കുന്നു. നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കുമെന്ന് ദൈവത്തിന്റെ വചനമെങ്കിൽ അത് സംഭവിക്കും. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? ഈ പ്രസംഗിക്കുന്ന ഞാൻ എന്തിന് 10 30 വർഷം അടുത്തായി മരുന്ന് കഴിച്ചിട്ട് പ്രൈസ് ദി ലോർഡ്, രോഗം വരാഞ്ഞിട്ടല്ല,
എന്നെ കർത്താവ് സൗഖ്യമാക്കി, എന്നെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. അതേ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഞാൻ പോകുന്ന വേദികളും നിരവധി രോഗികൾ സൗഖ്യമാകുന്നത് എൻ്റെ നഗ്നമായ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെങ്കിൽ ഞാൻ ഇവിടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ വചനം ആഴ്ന്നിറങ്ങി. ശത്രു തമ്പുരാൻ എന്തെന്നറിയാമോ? നമ്മൾ അവനെ തമ്പുരാൻ എന്നൊക്കെ വിളിച്ചു, ശത്രു തമ്പുരാൻ മറ്റുള്ളവർ വിളിക്കുന്നത്. എന്നാൽ സർവശക്തൻ അല്ലേ, സർവജ്ഞാനി എന്ന് പറയുന്ന നമ്മുടെ ദൈവം അല്ലേ. പക്ഷെ ശത്രു നിന്റെ ഉള്ളിൽ കോറിയിട്ട ഏത് രോഗാത്മാവിനെ എടുത്തു കളയുവാനല്ലോ ഉലകത്തിലെ സർവശക്തൻ സർവജ്ഞാനിയായ ദൈവത്തിന് കഴിയും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഇന്ന് രാത്രി? നീയോട് കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തു. എക്സ്റേയുടെ കണ്ണിൽ കാണാത്തത്, സ്കാനിങ്ങിന്റെ കണ്ണിൽ കാണാത്തത്, ഇസിയുടെ കണ്ണിൽ കാണാത്തത്, അഗ്നിജാലക്കൊത്ത കണ്ണുള്ളവൻ കണ്ടുപിടിച്ച് ഇന്ന് രാത്രി നിർവീര്യമാക്കുന്ന രാത്രിയാ. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? അപ്പൊ എന്തിനാ ദൈവം കഷ്ടങ്ങൾ വരുത്തുന്നത്? വിശ്വാസത്തിൽ നമ്മൾ തീവ്രവാദികളാണോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയാണ്. പണ്ടൊക്കെ ചായക്കടയിൽ നെയ്യപ്പോ എന്ന് പറഞ്ഞൊരു സാധനം കിട്ടി. ഇപ്പം കിട്ടുമോ ചോദിച്ചാ? ഇപ്പം നെയ്യപ്പം ഇല്ല, നെയ്യപ്പം കാണാനില്ല അല്ലേ. പ്രൈസല്ല, പണ്ടൊക്കെ നെയ്യപ്പം, അതിപ്പം നെയ്യപ്പം എന്ന് പേര് വരാൻ കാരണം എന്തെന്നറിയാം? നെയ്യുണ്ട് ഉണ്ടാക്കുന്നത് കൊണ്ടാണ്. ഇന്ന് അഥവാ എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ 99 രൂപയ്ക്ക് കിട്ടുന്ന പാം ഓയിലുണ്ടോ? അങ്ങനെയെങ്കിൽ എന്ത് പേര് വരണം? പാം ഓയിലപ്പോ എന്നാ വരട്ടെ. നേരത്തെ നമുക്ക് എല്ലാവരുടെയും പേരെന്താ? ഒത്തോണ്ടൊരു വിശ്വാസി പോകുന്നു, ഇവിടോട്ടൊരു വിശ്വാസി പോകുന്നു. വഴി ഒരു വിശ്വാസവും ഇല്ല. വീ അങ്ങ് കട്ട് ചെയ്താൽ മതി, ശ്വാസം മാത്രമേ ഉള്ളൂ. കുഞ്ഞെ, കർത്താവിൽ ആഴമായിട്ട് വിശ്വസിക്കുക, ദൈവപ്രവൃത്തി കാണുക തന്നെ ചെയ്യും. ഒന്നുകൂടെ രാമീൻ പറയാമോ? അപ്പോൾ നമുക്ക് കഷ്ടങ്ങളിൽ നമ്മൾ പ്രശംസിക്കണം. മൂന്നാമത്തെ പ്രശംസ രണ്ടാമത്തെ വേദവാക്യത്തില്ല, നാം ദൈവതേജസ്സിൽ പ്രശംസിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായില്ല, മനസ്സിലായിരുന്നെങ്കിൽ നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേനമായിരുന്നു. അപ്പോസ്തലനായി ഇരിക്കുന്ന പൗലോസിലേക്ക് ആത്മാവിൽ കാണുക. കുഞ്ഞെ, ഉലകത്തിൽ നമ്മൾ താമസിക്കുന്നോളം കാലം നമ്മുടെ ശരീരത്തിൽ രോഗാണുക്കം നിറഞ്ഞിരിക്കും. ചിലതൊന്നും പരിശോധിക്കാത്തത് കൊണ്ടാണ്. ഞാൻ പരിശോധിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളെക്കാട്ടി രോഗം എൻ്റെ ശരീരം കാണും. കാരണം ഉലകത്തിൽ നമ്മൾ താമസിക്കുന്ന കാലത്തോളം രോഗാണുക്കം നമ്മുടെ ശരീരത്തിൽ നിറഞ്ഞിരിക്കും, ഒന്നല്ലെങ്കിൽ മറ്റേതെങ്കിലും രോഗാണുക്കൾ. എന്നാൽ എന്തെന്നറിയാമോ? തേജസ്സിൻ്റെ ശരീരം പ്രാപിക്കുന്ന ഒരു സമയമുണ്ട്. ആത്മാവിൽ പൗലോസ് കാണുക, യുഗായുഗങ്ങൾ ദൈവത്തോടുകൂടെ പാർക്കുവാൻ വേണ്ടി എന്തെന്നറിയാമോ? പറം തേജസ്സിൻ്റെ ശരീരം പ്രാപിച്ചുകൊണ്ട് പറന്നു പോകും. അദ്ദേഹത്തെ പിന്തുടർന്ന രോഗാണുക്കളോട് പറയുകയാണ്, രോഗാണുക്കളെ, ഞാൻ ഭൂമിയിലായിരുന്നപ്പം നീ എൻ്റെ കൂടപ്പറപ്പ എൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു, ഇനി എൻ്റെ കൂടപ്പറപ്പ നിനക്ക് എൻ്റെ ശരീരത്തിൽ ഇരിക്കാൻ ഒക്കത്തില്ല. ഞാനൊരു തേജസ്സിൻ്റെ ശരീരം പ്രാപിച്ചു, അത് യുഗായുഗങ്ങൾ എൻ്റെ ദൈവത്തോടുകൂടെ പാർക്കാൻ വേണ്ടി ഞാൻ പറന്നു പോകുകയാണ്. ഇത് ആത്മാവ് കണ്ടിട്ട് താൻ പ്രഖ്യാപിക്കുകയാണ്, നാം ദൈവതേജസ്സിൽ പ്രശംസിക്കുന്നു. മനസ്സിലായി? എത്ര പേരുണ്ട് കർത്താവിൻ്റെ പുനരാഗമനത്തെങ്കിൽ അത് സംഭവിക്കാൻ പോകുകയാണ്. അതിവേഗ പുരോഗതിക്ക് ചുക്കാൻ പിടിക്കുന്ന, ശാസ്ത്രത്തിൻ്റെ ഭീതിപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന, നമ്പരപ്പെടുത്തുന്ന ഒരു മറുപറമുണ്ട്. അനധി വിദൂര ഭാവിയിൽ ശാസ്ത്രത്തിൻ്റെ നീളമുള്ള കരങ്ങൾ കൊണ്ട് മെനയപ്പെട്ട് തീ നാമ്പുകളായി ഇരിക്കുന്ന ഹൈഡ്രജൻ ബോംബുകളും ന്യൂക്ലിയർ ബോംബുകളും ആറ്റം ബോംബുകളും ഞാനും നിങ്ങൾ ചവിട്ടു നിൽക്കുന്ന ഭൂമിയെ ഒരു ചുടലക്കളമായി ഒരു ശവപ്പറമ്പായി മാറ്റാൻ കാത്തിരിക്കുമ്പോൾ ചങ്കില ചോര കൊണ്ട് വിടുവിക്കപ്പെട്ട ദൈവമക്കളുടെ ആശയും ആവേശവും പ്രത്യാശയും പ്രതീക്ഷയും കാഴ്ചപ്പാട് കാത്തിരിപ്പും ആനന്ദവും ആമോദവും ആഗ്രഹവും ആർത്തിയും ഉത്തേജന ഉത്സാഹം എന്ന് പറയുന്നത് ഈ നാളിൽ ഒന്നിൽ നമ്മുടെ അരുമനാഥനായി ഇരിക്കുന്ന യേശുക്രിസ്തു മടങ്ങി വരും. എന്തിനാണ് മടങ്ങി വരുന്നത്? തേജസ്സിന്റെ ശരീരം എനിക്കും നിങ്ങൾക്കും തരാൻ വേണ്ടിയാണെന്ന് ഞാൻ ആത്മാവ് കണ്ടുപിടിച്ച് പറയുമ്പോൾ, വചനത്തിന്റെ വെളിപ്പാട് പറയുമ്പോൾ എന്നോടൊപ്പം പറയുന്ന എത്ര പേരുണ്ട്? ഇത് ഭാവിയിൽ സംഭവിക്കാൻ പോകുകയാണ്. വിശ്വാസ കണ്ണൽ കണ്ടുകൊണ്ട് ആ ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്താട്ട്. ഇവിടെ പൗലോസ് പറയുന്നു, നാം ദൈവതേജസ്സിൽ പ്രശംസിക്കുന്നു.
പ്രൈസ് ദി ലോർഡ്. 12 മണിക്ക് ക്ലോക്കിന്റെ അവസാനത്തെ ടിക്ക് അടിക്കാൻ സമയമായി എന്ന് പറയുമ്പോൾ നേത്രമാർക്ക് അതിനാമിയും പറയാൻ കഴിയും. സംഹാര താണ്ഡവം നടത്തി നിണച്ചാലുകൾ കൊണ്ട് നിന്ന് സമുദ്രങ്ങൾ സൃഷ്ടിച്ച് വിജയത്തിന്റെ കൊടിക്കൂറകൾ ആകാശമുട്ട പറപ്പിച്ച നിരവധി അനവധി വിജയഗീശുക്കളെ ലോകം ദർശിച്ചിട്ടുണ്ട്. നെപ്പോളിയൻ, ഹിറ്റ്ലർ, അലക്സാണ്ടർ, മുസോളിനി ഇങ്ങനെ പറയപ്പെടുന്ന നൂറുകണക്കിന് ആൾക്കാർ അവരൊക്കെ മരണത്തിന്റെ തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് പോയപ്പോൾ തന്റെ അനുയായികളെ നോക്കിക്കൊണ്ട് ഞങ്ങൾ മടങ്ങി വരുമെന്ന് പറഞ്ഞില്ല എന്ന ഈ മുറ്റത്ത് കൺമടിച്ച് ഞാൻ ഒരാളെ പരിചയപ്പെടുത്തുന്നു. കന്യാ മറിയാമയിൽ കന്യാ സൂലുമായി കാലത്തിന്റെ തികവിങ്കൽ കാലക്കോട്ട് ബേദലഹേമിൽ പിറന്ന് നസ്രേത്തിൽ വളർന്ന് പാലസ്തീനിൽ സഞ്ചരിച്ച് ഗോൽഗോത്തമലയിൽ മരിച്ച് മന്ത്രി ജോസഫിന്റെ കല്ലറ അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് 40-ാം ദിവസം സ്വർഗ്ഗാരോഹണം ചെയ്ത നസ്രേനായിരിക്കും യേശുക്രിസ്തു മടങ്ങി വരും. എന്തിനെന്നറിയാമോ? തേജസ്സിന്റെ ശരീരം എനിക്കും നിങ്ങൾക്കും തരാൻ. ഈ പ്രത്യാശയുള്ളവർ കരങ്ങൾ അടിച്ച് ആ ദൈവത്തിന് മഹത്വം കൊടുക്ക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, നമുക്ക് ആർക്കും എന്തെന്നറിയാം, നാളെ ജീവിക്കുമെന്ന് ഗ്യാരണ്ടിയില്ല. മരണത്തിന്റെ തണുത്തകരം നിന്നെ പിടിക്കുന്നതിന് മുമ്പ് നീ യേശുവിനെ രക്ഷകനും കർത്താവായി സ്വീകരിക്കണം. അല്ലെങ്കിൽ നാളെ പ്രഭാതത്തിൽ മണ്ണിൽ വീഴുന്ന തൂമ്പ് എന്റെയും നിങ്ങളുടെ ശവക്കുഴിതുകൊണ്ടാകാനെല്ലാം ദാരി കണ്ടു. നാളെ പ്രഭാതത്തിൽ പള്ളി മുടങ്ങുന്ന മണിനാളം എന്റെയും നിങ്ങളുടെ ചരമപാത്രം വിളിച്ചറിയിക്കാനെല്ലാം ദാരി കണ്ടു. സമയമാണ്ടത വന്ന മനോഹരമായി ഇരിക്കുന്ന ഗാനം എന്റെയും നിങ്ങളുടെ ശവത്തിന്റെ മുമ്പിൽ ഇരുന്നല്ല പാടും നാരി കണ്ടു. നമ്മുടെ ഭവനാങ്കണത്തിൽ നാളെ ഉയരുന്ന പന്തൽ എന്റെയും നിങ്ങളുടെ ശവം വെക്കാനുള്ള വിലാപ പന്തലല്ലം നാരി കണ്ടു. നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വഴിത്താരെ പാറി പറക്കുന്ന കറുത്ത കൊടി എന്റെയും നിങ്ങളുടെ ശവമടക്കത്തിന്റെ അടയാളമല്ലം നാരി കണ്ടു. ഫോട്ടോയ്ക്ക് താതരാജിൽ തന്നെ പോസ്റ്റിൽ പേസ്റ്റ് ചെയ്യുന്ന ഫോട്ടോ എന്റെയും നിങ്ങളുടെ അല്ലം നാരി കണ്ടു. സുഹൃത്തേ, മരണത്തിന്റെ തണുത്തകരം നിന്നെ പിടിച്ചൊതുക്കി മൂക്കി പഞ്ഞു വെച്ച് കൈകാലുകൾ കൂട്ടിക്കെട്ടി ഇടിക ശവക്കുഴിലേക്ക് തള്ളുന്നതിന് മുമ്പ് ഉലകത്തിൽ രക്ഷകനെ കണ്ടുമുട്ടണം. ആ രക്ഷകൻ നസ്രേനായിരിക്കുന്ന യേശു ക്രിസ്തു ആണ്. അവനെ വിശ്വസിക്കുന്ന ദൈവം ഇതിലേ, നിനക്കൊരു തേജസ്സിന്റെ ശരീരം ദൈവം തരും. ക്രൈസ്തല്ലോ, ക്രിസ്തുവിന്റെ പുനരാഗമനത്തെ കുറിച്ച് നീട്ടിപ്പരത്തി വിശദമാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ നീട്ടാൻ വേണ്ടി താല്പര്യപ്പെടുന്നില്ല, നമ്മുടെ പ്രമേയത്തിലേക്ക് വരികയാണ്. അത്രയുമല്ല, നമുക്ക് നിരപ്പ് ലഭിച്ചതിന് കാരണമായ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുന്നു. ചങ്കുപൊട്ടി വിളിച്ചു പറയണം, നമുക്ക് നിരപ്പ് ലഭിച്ചത് ആരിൽ കൂടിയ കർത്തനാമൽ കൂടിയല്ല, പോപ്പിൽ കൂടിയല്ല, ബിഷപ്പുമാരിൽ കൂടിയല്ല, സെൻട്രൽ മാസ്റ്റർമാരിൽ കൂടിയല്ല, ഉന്നത ആദർശങ്ങൾ പ്രചരിപ്പിക്കുന്നവരിൽ കൂടിയല്ല, രാഷ്ട്രീയ നേതാക്കന്മാരിൽ കൂടിയല്ല, പിന്നെ നസ്രേനായിരിക്കുന്ന ക്രിസ്തുവേശുവിൽ കൂടിയാണ് എനിക്കും നിങ്ങൾക്കും നിരപ്പ് ലഭിച്ചത്. ദൈവത്തിൽ അകലപ്പെട്ടു പോയ പാപിയായ മനുഷ്യൻ ദൈവത്തോട് അടുപ്പിച്ചത് നസ്രേനായിരിക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരമാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഒന്ന് കരമുയർത്തി ഒരിക്കൽ കൂടെ ഒന്ന് ദൈവത്തെ സ്തുതിക്കുന്നത് തെറ്റില്ല. ഹല്ലേലൂയ. നിങ്ങളെന്ന് ചിന്തിച്ച് ആ ക്രിസ്തുവിനെ നമ്മൾ അറിയണം. അട്ടോ, അറിയേണ്ടതുപോലെ നമ്മൾ അറിയണം. അവനെ മനസ്സിലാക്കേണ്ടതുപോലെ നമ്മൾ മനസ്സിലാക്കണം. ആ ക്രിസ്തുവിനെ ചിത്രീകരിക്കാൻ മറന്നുപോയൊരു ചരിത്രകാരനില്ല, വർണ്ണിക്കാൻ തുനിയാത്തൊരു കവിയില്ല, എഴുതുവാൻ മറന്നുപോയ ഒരു എഴുത്തുകാരനില്ല, ഉദ്ധരിക്കുവാൻ വിട്ടുപോയൊരു പ്രസംഗകനില്ല, മാതൃകയാക്കാത്ത ദാർശനികനില്ല, ചൂണ്ടിക്കാണിക്കാത്ത ഒരു പ്രവാചനകമില്ല, ഇവന് പ്രചോദനം ലഭിക്കാത്ത വിപ്ലവകാരിയോ നവീകരണവാദിയോ വിമർശകരോ ആരും തന്നെ ഇല്ല. ആ ക്രിസ്തുവിനെ മാറ്റി നിർത്തിയാൽ എവിടെയും എല്ലായ്പ്പോഴും എപ്പോഴും അപൂർണമായിരിക്കും. കാരണം അത്രമാത്രം പ്രപഞ്ചവും നിത്യതയും ആത്മാവുമായി ബന്ധപ്പെട്ടിരിക്കുന്നവനാണ് ഒരു വ്യക്തി എന്ന നില. ഇത്രയേറെ ആളുകളാൽ ആലാപനം ചെയ്യപ്പെടുന്ന, ഇത്രയേറെ ആളുകളാൽ ആലേഖനം ചെയ്യപ്പെടുന്ന, ഇത്രയേറെ ആളുകളാൽ പ്രസംഗിക്കപ്പെടുന്ന, ഇത്രയേറെ ആളുകളാൽ എഴുതപ്പെടുന്ന, ഇത്രയേറെ ആളുകളാൽ വിമർശിക്കപ്പെടുന്ന, ഇത്രയേറെ ആളുകളാൽ ആകർഷിക്കപ്പെടുന്ന, ഇത്രയേറെ ആളുകളെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വ്യക്തി പ്രഭാവം ഉണ്ടെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്ന നസ്രനായ യേശുവാണ്. നിരവധി അനവധി ആൾക്കാർ നിരവധി അനവധി വർഷങ്ങളായി
പലയിടങ്ങളിൽ നിന്നുകൊണ്ട് ഈ അത്ഭുത സത്യം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവനൊരു രാഷ്ട്രീയ സ്ഥാപകനല്ല, ഇവനൊരു മതത്തിന്റെ സ്ഥാപകനല്ല, ഇവനൊരു തത്വചിന്തകനല്ല, ഇവനൊരു യോഗിയല്ല. അഗാധമായിരിക്കുന്ന ആളത്വത്തിന്റെ അസാധാരണമായിരിക്കുന്ന തനിമ വെളിപ്പെടുത്തുവാൻ ഒന്ന് ചിന്തിച്ചു പോയിക്കെ. അത് കണ്ടുകഴിഞ്ഞപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ അത്യുത്സാഹത്തോടെ അവർ പരിജ്ഞാനത്തോടെ ചോദിച്ചു, ഇവൻ ആരാണ്? രാത്രി ഞാൻ പറയാം, അവൻ കേവലം ഒരു ദേവനല്ലോ, അവൻ കേവലം ഒരു അധികാരമല്ല, അവൻ കേവലം ഒരു അവതാരമല്ല, അവൻ കേവലം ഒരു ശക്തിയല്ല, പിന്നെയോ അവനാണ് ലോകത്തിന്റെ ഏക രക്ഷിതാവ്. തെറ്റിദ്ധരിക്കരുത്, തെറ്റിദ്ധരിക്കരുത്, അവൻ പല രക്ഷകന്മാർ ഒരു രക്ഷകനല്ല, അവനാണ് ഏക രക്ഷകൻ. അവൻ പല വഴികൾ ഒരു വഴിയല്ല, അവനാണ് ഏക വഴി. അവൻ പല മധ്യസ്ഥന്മാർ ഒരു മധ്യസ്ഥനല്ല, അവനാണ് ഏക മധ്യസ്ഥൻ. അവൻ പല സത്യങ്ങൾ ഒരു സത്യമല്ല, അവനാണ് ഏക സത്യം. അവൻ പല ദൈവങ്ങളിൽ ഒരു ദൈവമല്ല, അവനാണ് ഏക സത്യ ദൈവം. ഇത് ഞങ്ങൾ പറയുമ്പോൾ ചിലർക്ക് അത്ര രസിക്കത്തില്ല. ഞങ്ങൾ കവലകളിൽ പ്രസംഗിക്കുമ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും നെറ്റിചുളിക്കുന്നവരുണ്ട്. തൻ്റെ ഇടത്തോട് വെട്ടിത്തിളങ്ങുന്ന പടവാൾ വന്നാലും, കൂർത്ത മൂർച്ചമുള്ള കുന്നമനങ്ങൾ വന്നാലും, കിളികിളിക്കുന്ന ആയുധങ്ങൾ വന്നാലും, ഞങ്ങൾ തൻ്റെ ഇടത്തോട് വിളിച്ചു പറയോ, അവനത്രേ ഏക സത്യ ദൈവോ. മനസ്സിലാകുന്ന കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്ക്. ആ ദൈവത്തെ ആരാധിപ്പോ, ആ ദൈവത്തെ സേവിപ്പോ, ആ ദൈവത്തെ വണങ്ങുവോ, ആ ദൈവത്തെ നമസ്കരിപ്പോ, ദൈവവേദിക്കും നിങ്ങൾക്കും ഭാഗ്യം തരുവാനിടയായി. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എത്ര പേർക്ക് ഒന്നുകൂടെ ആമേൻ പറയുവാനായിട്ട് കഴിയുന്നു? കുഞ്ഞെ, അവൻ മുഖാന്തരമാണ് നമുക്ക് നിരപ്പ് ലഭിച്ചത്. നിങ്ങൾ ശ്രദ്ധിച്ച്, മനുഷ്യവർഗത്തിന്റെ ആത്മരക്ഷയ്ക്കുള്ള മനുഷ്യന്റെ അത്യുത്ഥാനം മുഴുവൻ പരാജയപ്പെട്ട് അവന് തലത്തിൽ അടിഞ്ഞു പോയപ്പോൾ, അകല ലോക ജനകോടികളുടെ അന്തരാത്മാവിൽ ആരംഭിച്ച അനന്ത തുടച്ച വൃത്തടത്തിൽ മുടങ്ങിയെത്തിയ അതിദയനീയമായി നിൽക്കുന്ന രക്ഷിക്കണമേ, രക്ഷിക്കണമേ, രക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കുവാൻ അനന്തത വിടിഞ്ഞ അവനിയിൽ ആഗമിച്ച് അകല ലോക ജനകോടികളെ ശക്തമായിരിക്കുന്ന പാപം അതിപാവനമായ ശരീരത്തിൽ അപഹരിച്ചുകൊണ്ട് പൊങ്ങുവാൻ വയ്യാത്തൊരു മരക്കുരിശ് തോളിൽ വെച്ചുകൊണ്ട് രക്തം ചൊരിഞ്ഞ് തീർന്നില്ല. ഗാൽഗോത്തമലയിൽ അവസാനത്തുള്ളി രക്തം ചൊരിയുന്നതിന് വേണ്ടി പലസ്തീന്റെ മണ്ണിടിഞ്ഞ മൺപാതകളിൽ കൂടി, കല്ലുകൾ നിറഞ്ഞ കൽപാതകളിൽ കൂടി, മുള്ളുകൾ നിറഞ്ഞ മുൾപാതകളിൽ കൂടി, തളിരുന്ന പോലെ തണലില്ലാതെ വേച്ചും പറച്ചും വീണും എഴുന്നേറ്റും തള്ളിയും തല്ലിയും ആട്ടിയും അടിച്ചും പരിഹസിച്ചും പരിക്കുകളോടുകൂടെ ഭൂലോകത്തിന്റെ പൂക്കൾ കൊടി എന്നറിയപ്പെടുന്ന പലസ്തീന മണ്ണ് കാൽവണ്ട കൊങ്ങിൻ പുറത്ത് യെരുശലേമിന്റെ മൊട്ടക്കൊന്ന് ഭൂമിക്കും ആകാശത്തിന് മധ്യേ, കൃപായുഗത്തിന് ന്യായ പ്രമാണയുഗത്തിന് മധ്യേ, പാപിയായ മനുഷ്യന് പാപണ്ണ ദൈവത്തിന് മധ്യേ, രണ്ടു കുരിശിന്റെ മധ്യേ, രണ്ട് കള്ളന്മാരുടെ നടുവിൽ അവസാനത്തുള്ള രക്തം വരെയും ചീന്തി മരിച്ച നസറായനെ കണ്ടോ? തീർന്നില്ല കേട്ടോ, തീർന്നില്ല. അടുക്കകത്തുന്ന ശവശരീരം ഊരിയെടുത്ത് അരുമത്തേക്കാരനായിരിക്കുന്ന യോസഫിന്റെ പാറമട പറ്റി ഉണ്ടാക്കിയ ഒരു ശവക്കല്ലറയിൽ, ഇതുവരെ ആരും ശവം വെക്കാത്ത ഒരു ശവക്കല്ലറയിൽ അടക്കം ചെയ്തു. ചരിത്രം സാക്ഷിക്കുന്നു, മാനവരാശിക്ക് പുത്തൻ പ്രതീക്ഷ നൽകിക്കൊണ്ട് ഒടുക്കത്ത ശത്രുവായിരിക്കുന്ന മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് മരണത്തിന്റെ മരവിച്ച കരങ്ങൾക്ക് മറച്ചു പ്രഖ്യാപിച്ചുകൊണ്ട് മരണത്തിന്റെ മാറത്തി ചവിട്ടി മരണത്തിന്റെ കവാടത്തെ തട്ടി തുറന്നു. എത്ര പേർക്ക് പ്രശംസിപ്പാൻ വകയുണ്ട്? എനിക്ക് താൻ തൻ്റെ അടുത്തോളം നെഞ്ചത്തടിച്ച് പറയട്ടെ, ആ ദൈവത്തിൽ എനിക്ക് പ്രശംസിപ്പാൻ വകയുണ്ട്. ഇന്ന് രാത്രി ആ ദൈവത്തിൽ പ്രശംസിപ്പാൻ വകയുള്ളവർ ഒന്ന് കരമടിച്ച് ദൈവത്തിന് മകത്വം കൊടുക്ക്. നമ്മുടെ ദൈവം ഒന്ന് കാണട്ടെ. ഓ ഹല്ലേലൂയ. അത്ര
അത്രയുമല്ല നമുക്ക് നിരപ്പ് ലഭിച്ചതിന്റെ കാരണമായ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുന്നു. ഇനി എന്തുകൊണ്ട് നാം ദൈവത്തിൽ പ്രശംസിക്കുന്നു എന്നൊന്ന് ഉറപ്പുപ്പെടുത്തിയിട്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് അവസാനത്തിൽ കുത്തിടാൻ വേണ്ടി താല്പര്യപ്പെടുകയാണ്. ആവർത്തന പുസ്തകം 32:10 വേദവാക്യം ഒന്ന് വായിക്കാം ആർക്കെങ്കിലും. ആവർത്തന പുസ്തകം 32:10 വേദവാക്യം. താനവനെ മരുഭൂമിയിൽ ഓളി കേൾക്കുന്ന ശൂന്യപ്രദേശത്തും കണ്ടു, അവനെ ചുറ്റി പരിപാലിച്ചു, കൺമണി പോലെ സൂക്ഷിച്ചു. എന്തുകൊണ്ട് നാം ദൈവത്തിൽ പ്രശംസിക്കുന്നു? നമ്പർ വൺ, അവൻ നമ്മുടെ പരിപാലകനാണ്. അതുകൊണ്ട് ആ ദൈവത്തിൽ പ്രശംസിക്കുന്നു. ഓളി കേൾക്കുന്ന ശൂന്യപ്രദേശം, ഞാനൊരു നോട്ട് വായിക്കാനിടയായി. കുറുക്കൻ്റെ നീട്ടി ഓലി ഇടുന്ന സ്ഥലത്ത് ഒരു വിശ്വാസി അബദ്ധവശ കാലി അവിട്ടിയാലും അവിടെയും അവനെ കൺമണി പോലെ പരിപാലിക്കുന്നത്. മറ്റൊരു നോട്ട് ഞാൻ ഇങ്ങനെയാണ് വായിച്ചത്, ഭൂതബാധ പ്രേത പിശാചുക്കളുടെ താവള സ്ഥലത്ത് ഒരു വിശ്വാസി അബദ്ധവശ കാലി അവിട്ടിയാലും അവിടെയും അവനെ കൺമണി പോലെ പരിപാലിക്കുന്ന ഒരു പരിപാലകൻ. ഓ, നിങ്ങൾ ഒരാമയും ഞാൻ പ്രതീക്ഷിച്ചോട്ടോ. പുസ്തകസഞ്ചി തോളത്തിട്ടുകൊണ്ട് മമ്മി ടാറ്റ പപ്പാ ടാറ്റ എന്ന് പറഞ്ഞ് നമ്മുടെ വീട്ടുമുറ്റത്ത് നിർത്തി സ്കൂൾ വണ്ടിക്കകത്ത് നമ്മുടെ കുഞ്ഞ് കയറി എന്നിട്ട് വണ്ടി ആ ഡ്രൈവർ ഓടിച്ച് സ്കൂൾ മുറ്റത്ത് കൊണ്ട് നിർത്തി കുഞ്ഞ് വണ്ടിക്കകത്ത് നിറങ്ങി പഠനമൊക്കെ കഴിഞ്ഞ് 4 മണിക്ക് വണ്ടിക്കകത്ത് കയറി അതേ മുറ്റത്ത് വന്ന് വണ്ടി നിർത്തി കുഞ്ഞ് ഇറങ്ങി വരുമ്പോഴത്തേക്ക് പപ്പാ മമ്മി ഞാൻ പറയട്ടെ, നിങ്ങൾ ഓടിച്ചെന്ന് കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്യുന്നതിന് മുമ്പ് രണ്ട് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചു പോകണം. കാരണം പിഞ്ചോമനകൾ സഞ്ചരിച്ച വാഹനത്തിൻ്റെ അകത്തേക്ക് ടിപ്പർ ലോറികൾ ഇടിച്ചു കയറി പിഞ്ചോമനകളുടെ വികൃതമായി ഇരിക്കുന്ന ശവശരീരം നമ്മുടെ നഗ്നമായ കണ്ണുകൾ കൊണ്ട് നമ്മൾ കണ്ടില്ലേ? നിന്റെ കുഞ്ഞിൻ്റെ ആയുസ്സിൻ്റെ ബലം ഡ്രൈവറിൻ്റെ ബലമല്ല, നിന്റെ കുഞ്ഞിൻ്റെ ആയുസ്സിൻ്റെ ബലം വാഹനത്തിൻ്റെ ബലമല്ല, നിന്റെ കുഞ്ഞിൻ്റെ ആയുസ്സിൻ്റെ ബലം ബാങ്ക് ബാലൻസിൻ്റെ ബലമല്ല, നിങ്ങളുടെ കുഞ്ഞിൻ്റെ ആയുസ്സിൻ്റെ ബലം സ്കൂൾ മാനേജിൻ്റെ ബലമല്ല, നിന്റെ കുഞ്ഞിൻ്റെ ആയുസ്സിൻ്റെ ബലം വണ്ടിക്കകത്തെ ആയുടെ ബലമല്ല, നിന്റെ കുഞ്ഞിൻ്റെ ആയുസ്സിൻ്റെ ബലം സ്കൂളിൻ്റെ ബലമല്ല, നിന്റെ ആ കുഞ്ഞിൻ്റെ ആയുസ്സിൻ്റെ ബലം നിന്റെ പോക്കറ്റിൻ്റെ കലത്തിൻ്റെ ബലമല്ല, പിന്നെ പരിപാലകൻ്റെ ബലമാണ്. എത്ര പേർക്ക് ആമി പറയ വരട്ട് കഴിയും? എത്ര പേർക്ക് ആമി പറ കണ്ണുമനഞ്ഞ് ഞാൻ ഇന്ന് രാത്രി ദൈവവചനം ഇവിടെ ശുശ്രൂഷിക്കുകയാണ്. കുഞ്ഞെ, നമ്മൾ വണ്ടി ഓടിച്ച മികവ് കൊണ്ടല്ല ഇന്ന് രാത്രി ആയുഷോടെ നിൽക്കുന്നത്, നീ ഓരം ചേർന്ന് നടന്നത് കൊണ്ടല്ല നീ ആയുഷോടെ നിൽക്കുന്നത്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? നീ കടിച്ച ആഹാരത്തിൻ്റെ കരുത്ത് കൊണ്ടല്ല ഇന്ന് രാത്രി നീ ഇവിടെ നിൽക്കുന്നത്, നീ പുറത്തേക്ക് വിട്ട ശ്വാസം ദൈവം തമ്പുര കരം തെട്ടി അകത്തേക്ക് തള്ളിവിട്ടത് കൊണ്ട് ഒരു മാംസപിണ്ഡമായി മാറാതെ ദൈവത്തിന് സ്തോത്രം ചെയ്യ്. ഒന്നുകൂടെ കരം അടിച്ചാ ദൈവത്തിന് മഹത്വം കൊടുക്ക. ഓ ഹല്ലേലൂയ. നമുക്കറിയാം COVID-19 എന്ന് പറയുന്ന വൈറസ് എത്രയോ പേരെ തകർത്തെന്നറിയാമോ? 3 മീറ്റർ സഞ്ചരിക്കാൻ ശേഷിയില്ലാത്ത, മനുഷ്യ നയനങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഒരു സോപ്പ് കുമ്പളയുടെ മുമ്പിൽ തകർന്നു പോകുന്ന COVID-19 എന്ന് പറയുന്ന കുഞ്ഞം വൈറസ് പലരെ കണ്ണിക്കുത്തി മൂക്കിക്കുത്തി തൊണ്ടക്കുത്തി വായിക്കുത്തി ഇടുകിയ ശവക്കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോഴത്തേക്ക് ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നീ മാസ്ക് ഇട്ടത് കൊണ്ടല്ല, സാനിറ്റൈസർ ഇട്ടത് കൊണ്ടല്ല, ഗ്യാപ്പ് ഇട്ടത് കൊണ്ടല്ല, സോപ്പ് ഇട്ടത് കൊണ്ടല്ല നീ ആയുസോടെ നിൽക്കുന്നത്. പരിപാലകന്റെ പരിപാലനം എന്ന് പറയുമ്പോൾ എത്ര പേർക്ക് തൻ്റെ ഇടത്തോടെ ആമീൻ പറഞ്ഞ് കരമടിച്ച ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയും? നിന്നെ പോലെയുള്ള സമശിഷ്ടങ്ങൾ പലരും ഇടുങ്ങിയ ശവക്കുടിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോഴത്തേക്ക് ഇന്ന് രാത്രി നീ ആയുസോടെ ആയിരിക്കുന്നത് പരിപാലകന്റെ ബലമാണ്. കണ്ണു നനഞ്ഞ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. നോക്കെ, ഇഷ്ടം പോലെ സെക്യൂരിറ്റി സംവിധാനമുള്ളവരുടെ ജീവൻ പോലും ഞാൻ മണ്ണിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ദിരാഗാന്ധി ഇഷ്ടം പോലെ സെക്യൂരിറ്റി സംവിധാനം ഉണ്ടായിരുന്നു, ജീവൻ പൊലിഞ്ഞു പോയി.
രാജീവ് ഗാന്ധി ഇഷ്ടം പോലെ സെക്യൂരിറ്റി സംവിധാനം ഉണ്ടായിരുന്നു, ജീവൻ പൊലിഞ്ഞുപോയി. ശ്രീലങ്കയിലെ പ്രേമദാസ ഇഷ്ടം പോലെ സെക്യൂരിറ്റി സംവിധാനം ഉണ്ടായിരുന്നു, ജീവൻ പൊലിഞ്ഞുപോയി. പാകിസ്ഥാൻ ബേനസിർ ഭുട്ടോ ഇഷ്ടം പോലെ സെക്യൂരിറ്റി സംവിധാനം ഉണ്ടായിരുന്നു, ജീവൻ പൊലിഞ്ഞുപോയി. അമേരിക്കയിലെ ജോൺ എഫ് കെന്നഡി ഇഷ്ടം പോലെ സെക്യൂരിറ്റി സംവിധാനം ഉണ്ടായിരുന്നു, ജീവൻ പൊലിഞ്ഞുപോയി. പിന്നെ നമുക്കൊരു സെക്യൂരിറ്റി സംവിധാനം ഇല്ല, എന്തിനേറെ വീട് വെച്ചെങ്കിൽ നല്ലൊരു ഡോർ പോലും ഇല്ല. പ്രൈസലം മസിൽ പവറുള്ള ഒരാൾ വന്ന് കാലുമടക്കി തൊഴിച്ചു കഴിഞ്ഞ ജാവരി സഹിതം എന്തെന്നറിയാമോ, കഥകൾ മലന്ന് വീഴും. അങ്ങനെ കേരളത്തിൽ വീണിട്ടുണ്ട്. വീഴുമെന്ന് ഞാൻ പേടിപ്പിക്കുകയല്ല, നല്ലൊരു ഡോർ പോലും ഇല്ലാഞ്ഞിട്ടും ഇന്നും ആയിഷോടെ നിൽക്കുന്നത് ആ പരിപാലകൻ്റെ ബലമാണെന്ന് പറയാൻ വേണ്ടിയാ. എത്ര പേർക്ക് മാമി പറയുവാനിട്ട് കഴിയും, എത്ര പേർക്ക് അമീം പറയുവാനിട്ട് കഴിയും. അല്ലെങ്കിൽ നല്ലൊരു ഹല്ലേലൂയ കർത്താവിനെ കൊണ്ടെത്താട്ടെ. ഞാൻ ഇങ്ങനെ പറയുന്നു, നമ്മളൊക്കെ ഉറങ്ങുന്നത് ആ ദൈവം ഉറങ്ങാത്തത് കൊണ്ടാണ്. അല്പസമയം ദൈവം ഒന്ന് ഉറങ്ങി പടങ്ങിട്ട് അലകളാൽ അലറികളെ ആഴിയെ കണ്ടു കടിഞ്ഞപ്പോഴത്തേക്ക് അവരാകപ്പാട് ഭയപ്പെട്ട് അയ്യം വിളിച്ചു, യേശുവേ ഞങ്ങൾ നശിച്ചു പോകുന്നു, നിനക്ക് വിചാരമില്ല എന്ന് പറഞ്ഞ് തട്ടി ഉണർത്തി. ഉടനെ അലകളാൽ അലറികളെ ആഴിയെ മാഞ്ഞാഞ്ഞടിച്ച പ്രചണ്ഡ വാദത്തെയും കൽപ്പന ശക്തിയാൽ നസ്രായി ചൊൽപ്പടിക്കും നിർത്തിയപ്പോൾ അവർക്കൊരു ജീവൻ വെക്കാനിടയായത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നു, നമ്മൾ ഉറങ്ങുന്നത് അവൻ ഉറങ്ങാത്തത് കൊണ്ടാണ്. എത്ര പേർക്ക് അതിനാമിയും പറയുവാനിട്ട് കഴിയും. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. നല്ലൊരു ഹല്ലേലൂയ കർത്താവിനെ കൊണ്ടുത്താട്ടെ. എല്ലാ രാജ്യത്തിൻ എന്തെന്നറിയാമോ, ആകാശ മണ്ഡലങ്ങളിൽ അവിടെതായിരിക്കുന്ന ഈ സ്കൈലാബ് ഇങ്ങനെ പറയപ്പെടുന്ന സംവിധാനങ്ങളുണ്ട്. അവിടെ ഒന്നിൻ്റെ പേര് ആകാശക്കണ്ണം എന്നറിയപ്പെടുന്നു. എന്താ ആകാശക്കണ്ണം എന്നവർ പേരിടാൻ കാരണമെന്നറിയാമോ? ആകാശത്ത് നോക്കിയാൽ സകലതും കണ്ടുപിടിക്കുവാനുള്ള സംവിധാനം അതിൻ്റെ അകത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊരു വിവരണം ഞാൻ വായിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെയാണ്, രണ്ടടി നീളമുള്ള ഏത് ചലിക്കുന്ന വസ്തു എന്തെന്നറിയാം, ബഹിരാകാശത്തു നിന്ന് അവർ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ എന്തെന്നറിയാമോ, ആ ഫോട്ടോ എടുത്ത് അവിടെ പ്രതിരോധ കേന്ദ്രമായിരിക്കുന്ന പെന്റഗണിൽ കൊണ്ടെത്തിക്കുവാനുള്ള സംവിധാനം അതിൻ്റെ അകത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊന്നുകൂടെ പറയുമ്പോഴത്തേക്ക് മനസ്സിലാക്കുവാനിട്ട് കഴിയും. നമ്മുടെ ബോംബെയിൽ മേർവി അണക്കെട്ട് പൊട്ടിയപ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നറിയാം, ബോംബെക്കാരറിയുന്നതിന് മുമ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മുംബൈയിലുള്ള എല്ലാവരും അറിയുന്നതിന് മുമ്പ് അമേരിക്കക്കാരറിഞ്ഞു. അവിടെ ചാര ഉപഗ്രഹത്തിൻ്റെ മിടുക്ക അതിൻ്റെ പേരെന്താ, ആകാശക്കണ്ണ്. കുവൈറ്റിലേക്ക് സദാം ഹുസൈൻ ആയുധങ്ങളുമായി ഇരമ്പി കയറിയപ്പോഴത്തേക്ക് ആദ്യം എതിർത്തത് അമേരിക്കക്കാരാണ്. അവരാകാശക്കണ്ണ് ആദ്യം കണ്ടുപിടിച്ചത് പാലസ്തീൻ നേതാവ് യാസർ അറാഫത്ത് സഞ്ചരിച്ച ഹെലികോപ്റ്റർ മണൽക്കാറ്റിൽ വീണ് കടിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ അടിയിൽ നിന്ന് ഈ യാസർ അറാഫത്തിനെ രക്ഷിച്ചത് ചാരക്കണ്ണിൻ്റെ മിടുക്ക്. അപ്പോൾ അതിൻ്റെ മിടുക്കെന്ന് നിങ്ങൾ നോക്കി, അവിടെ മുൻ പ്രസിഡന്റ്മാരുള്ള ഒരാൾ എന്തെന്നറിയാമോ, എനിക്കൊന്ന് ജോർജ് ബുഷ് ആണെന്ന് തോന്നുന്നു, അദ്ദേഹം നമ്മുടെ ഡൽഹിയിൽ വന്നപ്പോഴത്തേക്ക് മൗര്യ ഷെറാട്ടിൻ എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് അദ്ദേഹം താമസിച്ചത്. അന്നത്തെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ എന്തെന്നറിയാം, അദ്ദേഹത്തെ കുറിച്ചുള്ള വാർത്ത രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്, ആ ഹോട്ടലിൻ്റെ ഏതെങ്കിലും മുറിക്കകത്ത് ആരെങ്കിലും നിന്നാൽ അദ്ദേഹത്തിൻ്റെ കൈ കെട്ടിയിരിക്കുന്ന വാച്ചിൻ്റെ അകത്ത് സെക്കൻഡ് സൂചി എവിടെ നിൽക്കുന്നുവെന്ന് അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ കണ്ടുകൊണ്ടിരുന്നെന്ന് തോന്നി. ഇത് ചോദിക്കേ, അപ്പോൾ ആ ആകാശക്കണ്ണിൻ്റെ മിടുക്ക് എത്ര മാത്രമുണ്ട്. അതുകൊണ്ടല്ലേ അമേരിക്കക്കാർ പറഞ്ഞ് ഞങ്ങളറിയാതെ ഒന്നും നടക്കത്തില്ല, ഒരീച്ച പറക്കട ഞങ്ങൾ അറിയണം. എന്നാൽ ഞാൻ പറയട്ടെ, 2001 സംഭവം നടന്നു. അവിടെ അഭിമാന സ്തംഭങ്ങളായിരുന്നു വേൾഡ് ട്രേഡ് സെൻ്റർ, 110 കെട്ടിടം. തീവ്രവാദികൾ അവിടെ എയർപോർട്ടിൽ നിന്ന് വിമാനം റാഞ്ചി എടുത്തിട്ട് അവിടെ അഭിമാന സ്തംഭങ്ങളായിരുന്ന വേൾഡ് ട്രേഡ് ഇടിച്ച് തകർത്തു. അഗ്നിഗോളമായി മാറുന്നത് നമ്മൾ ദൃശ്യ മാധ്യമങ്ങളിൽ കൂടെ കണ്ടവരാ, കണ്ടിട്ടില്ലാത്തവർ ഇന്നും നിന്ന് യൂട്യൂബിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഗൂഗിളിൽ നിന്ന് അടിച്ചു നോക്കിയാൽ മതി, കാണാൻ കഴിയും. ഞാൻ ചോദിക്കട്ടെ, ആകാശ കണ്ണിൻ്റെ മിടുക്ക് ഇവിടെ പോയി? ഒരീച്ച പറക്കണമെങ്കിൽ ഞങ്ങൾ അറിയിട്ടേ പറക്കത്തുള്ളത് പറയുന്ന അമേരിക്കയുടെ മിടുക്ക് ഇവിടെ പോയി? ഞാൻ അതുകൊണ്ട് ഇങ്ങനെ പറയുന്നു, ആകാശ കണ്ണ് അടയും. അടയാത്തൊരു കണ്ണുണ്ടെങ്കിൽ ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങത്തില്ല, ഉറങ്ങത്തില്ല.
യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിൽ രാത്രി ചന്ദ്രനെങ്കിൽ നിന്നെ ബാധിക്കയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. അവൻ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്ന് മുതൽ എന്നേക്കും പരിപാലിക്കും. അല്ലേലൂയ. ആ പരിപാലകനെ ഓർത്തുകൊണ്ട് എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാനായിട്ട് കഴിയും? ഒന്നുകൂടെ കരമടിച്ച ദൈവത്തിന് മഹത്വം കൊടുത്താട്ട്. ഇന്ന് രാത്രിയിൽ ഈ കസേരക്കകത്ത് കടന്നു വന്നിരുന്ന് കരമടിച്ച് നീ ദൈവത്തെ സ്തുതിക്കുന്നത് കുഞ്ഞാമിന്റെ ആരോഗ്യം കൊണ്ടല്ല, നിന്റെ ബലം കൊണ്ടല്ല, പരിപാലകൻ നിന്നെ പരിപാലിച്ച് ആയുസ് തന്നത് കൊണ്ടാണെന്ന് പറയുമ്പോൾ എത്ര പേർക്ക് അതിന് ആമീൻ പറയാനായിട്ട് കഴിയും? ഒന്നുകൂടെ കരമടിച്ച ദൈവത്തിന് എല്ലാവരും ഒന്ന് മഹത്വം കൊടുത്താട്ട് ശക്തിയോടെ. ഹല്ലേലൂയ. എന്തുകൊണ്ട് നാം ദൈവത്തിൽ പ്രശംസിക്കുന്നു? രണ്ടാമത്തെ ചിന്ത 32:11, അവൻ നമ്മുടെ പരിശീലകനായതുകൊണ്ട് ദൈവത്തിൽ പ്രശംസിക്കുന്നു. ഞാൻ വിശദീകരിക്കുന്നില്ല. 3, എന്തുകൊണ്ട് നാം ദൈവത്തിൽ പ്രശംസിക്കുന്നു? അവൻ നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമായിരിക്കാൻ ആ ദൈവത്തിൽ പ്രശംസിക്കുന്നു. ബൈബിളിലെ കഥാപാത്രത്തെ നിങ്ങളുടെ പരമാർത്ഥ മനസ്സിലേക്കൊന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ പ്രസംഗത്തിൻ്റെ അവസാനം കുറിക്കാൻ വേണ്ടി താല്പര്യപ്പെടുകയാണ്. യോസഫ് എന്ന് പറയുന്ന വ്യക്തിയെ നമുക്കെല്ലാവർക്കും അറിയാം. ചേട്ടന്മാരെ തേടി വന്നതാണ്. അവരും തിന്നറി ആഹാരമെല്ലാം കൂടെ തട്ടി മേടിച്ചിട്ട് എന്തിന്നറി ഇദ്ദേഹത്തെ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ടു. അച്ചാച്ചാ എന്നെ കൊല്ലരുതേ എന്ന് പറഞ്ഞ് വെളിച്ചത്തിൽ എന്തിന് രൂപയെന്നൊരു മനസ്സിലും ഉണ്ടായിട്ട് കച്ചവടക്കാർക്ക് വിൽക്കാനിടയായി തീർന്നു. കച്ചവടക്കാർ എന്തിന്നറിയാമോ, ആ പൊത്തിഫേറിന് കൊണ്ട് വിൽക്കാനിടയായി തീർന്നു. അവിടെ കുറച്ച് നാൾ താമസിച്ചപ്പോഴത്തേക്ക് എന്തിന്നറിയാമോ, അവൻ്റെ വസ്ത്രം അമ്മാമ ഊരിയെടുത്തതിൻ്റെ വെളിച്ചത്തിൽ കള്ളക്കഥ ചമച്ചിട്ട് ഇവനെ കാരാഗ്രഹത്തിൽ കൊണ്ടിടാനിടയായി. അങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് രണ്ട് കൂട്ടുകാരെ കിട്ടി, അപ്പക്കാരൻ പാനപാത്രക്കാരൻ. അവർക്ക് പേരില്ല, പേരുണ്ട്. അവർ ചെയ്യുന്ന ജോലിയോടനുബന്ധിച്ച് പറയും, അപ്പക്കാരൻ പാനപാത്രക്കാരൻ. നമ്മളിവിടെ ആ ചായ വിൽക്കുന്ന ആ പുള്ളിയെ നമ്മൾ ചായക്കടക്കാരെന്നാണ് പറഞ്ഞില്ലേ. മത്തി കൊണ്ടുപോകുന്ന പുള്ളിയെ ഓടെ അമ്മച്ചി മത്തിക്കാരൻ വന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് നല്ല പേരുണ്ട്. ചുമ്മാതെ അദ്ദേഹം മത്തിയെ അവിടെ നിന്ന് എന്ന് പറഞ്ഞാൽ പുള്ളി നിന്നിട്ട് മത്തി തരും. അദ്ദേഹം കല്യാണത്തിന് ഒരുങ്ങി പോകുമ്പോഴത്തേക്ക് ഹായ് മത്തിയെ എന്ന് വിളിച്ചാൽ വിവരം അറിയും. വിളിക്കും. അദ്ദേഹം ചെയ്യുന്ന ജോലിയോടനുബന്ധിച്ച് വിളിക്കാം ആ സമയത്ത്. അതിലേന്ന് പറഞ്ഞ പുള്ളി നിൽക്കും. പുള്ളിയുടെ പേരായില്ലെന്നല്ല, നല്ല പേരുണ്ട്. മത്തായി എന്ന് പുള്ളിക്ക് പേരുണ്ട്. അപ്പക്കാരൻ പാനപാത്രക്കാരൻ ഇവർ രണ്ടുപേരും സ്വപ്നം കണ്ടു. അപ്പക്കാരനോട് പറഞ്ഞു നിന്റെ തല പോകുമെന്ന് പറഞ്ഞു. ആര് വ്യാഖ്യാനിച്ചു? യോസ്. പാനപാത്രക്കാരനോട് പറഞ്ഞു നിന്നെ ജോലി തിരിച്ചെടുക്കുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തെന്നറിയാമോ, രാജാവ് വിട്ട് ഭൃത്യന്മാർ വരുന്നു. പാനപാത്രക്കാരനെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ധരിപ്പിച്ച് മുടിയൊക്കെ വെട്ട് വൃത്തിയാക്കി അവനെ കൊണ്ടുപോവുക. അപ്പോൾ യോസഫ് കെട്ടിപ്പിടിച്ച് ഒരാലിംഗനം ചെയ്തിട്ട് ചെവിയിൽ ഇങ്ങനെ പറഞ്ഞു, പാനപാത്രക്കാരൻ നീ ഒരു കാര്യം ചെയ്യണം, ഈ പൊത്തിഫേർ പറയുന്നത് പോലെ ഒരു പാപം ഞാൻ ചെയ്തിട്ടില്ല, ഞാനങ്ങനെ ഒരു പാപം ചെയ്യത്തില്ല, ന്യായപ്രമാണം എനിക്ക് നല്ലതും അറിയാം, അബ്രഹാമിൻ്റെ തറമാറ്റി വളർന്നതാണ് ഞാൻ, അതുകൊണ്ട് ഒരിക്കലും ഞാനങ്ങനെ ഒരു പാപം ചെയ്യത്തില്ല, ഞാൻ ചെയ്തിട്ടുമില്ല. അവർ കള്ളക്കഥ ചമച്ചതാണ്. നീ രാജാവിനോടൊന്ന് ഈ കാര്യം പറഞ്ഞിട്ട് എന്നെ ഒന്ന് ഇവിടെ നിന്ന് വിടുവിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ പാനപാത്രക്കാരൻ അവിടെ ചെന്നപ്പോൾ എന്ത് ചെയ്തു പറഞ്ഞേ? മറന്നുപോയി. പാനപാത്രക്കാരൻ മറന്നുപോയി. ചിലരൊക്കെ നമ്മളെ മറക്കുന്നത് നല്ലതാണ്. നിങ്ങൾ പറ, മറന്നില്ലെന്നിരിക്കട്ടെ. കോളർ ആര് പൊക്കും? എൻ്റെ മോനെ, നീ ഇവിടെ വന്നത് ഞാൻ മുഖാന്തരമാണ്. നീ സൗദി വന്നത് ഞാൻ മുഖാന്തരമാണ്. നീ യു കെയിൽ വന്നത് ഞാൻ മുഖാന്തരമാണെന്ന് പറഞ്ഞ് കോളർ പൊക്കാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല, എന്നും ഈ യോസഫ് പാനപാത്രക്കാരൻ്റെ അസിസ്റ്റൻ്റായി മാറിയേനമായിരുന്നു. യോസഫ് അവിടെ ഈ പാനപാത്രക്കാരൻ അവിടെ ചെന്ന് റെക്കമെൻഡ് ചെയ്ത് യോസഫിനെ കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്നും യോസഫ് ആരുടെ അസിസ്റ്റൻ്റായി മാറിയേനുമായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ മുൻനണ്ണയം യോസഫെ, നീ പാനപാത്രക്കാരൻ്റെ അസിസ്റ്റൻ്റായി മാറാനല്ല. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പാനപാത്രക്കാരൻ നിന്റെ അസിസ്റ്റൻ്റായി മാറാനാ ദൈവത്തിൻ്റെ മുൻനണ്ണയം. ചില മറുപടി വൈകിക്കോട്ടെ, ചില മറുപടി വൈകിക്കോട്ടെ, നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം ഉണ്ടോ? തിളക്കമുള്ളൊരു മറുപടി, വിളക്കമുള്ളൊരു മറുപടി നിനക്ക് വേണ്ടി തരുവാൻ അവൻ ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. അവൻ കരുതുന്ന ദൈവമായിരിക്കാൻ
ആ ദൈവത്തിൽ പ്രശംസിപ്പാൻ വകയുണ്ട്. എല്ലാവരുടെ കണ്ണുകളെ അടച്ചാട്ടെ, എല്ലാവരുടെ ശിരസുകൾ ദൈവസന്നിധാനം ഉണക്കിയാട്ടെ. ചെറിയൊരു ചിന്ത നമ്മുടെ പരമാർത്ഥ മനസ്സിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് കോറിയിട്ടല്ലോ. ഒരു നിമിഷം നിങ്ങളെല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. അല്പ ഏതാനും മിനിറ്റുകൾ മാത്രം ഹല്ലേലൂയ നമ്മൾ യോഗത്തിന് ആശീർവാദം പറയാൻ വേണ്ടി പോവുകയാണ്. കേൾക്കപ്പെട്ട ദൂതൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ സമ്പൂർണ്ണമായി ഒന്ന് സമർപ്പിച്ച് അത് നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, നിങ്ങളുടെ എല്ലാവരുടെയും കരങ്ങൾ മുൻപോട്ട് നീട്ടി ഒന്ന് മലർത്തി പിടിച്ചാട്ടെ. നിരവധി അനവധി വാറ്റത്വങ്ങളുടെ ഉടമകളാണ് നമ്മൾ ഓരോരുത്തരും. പ്രവാചകന്മാരിൽ കൂടി സംഭവങ്ങളുടെ കൂട്ടിച്ചേരലിൽ കൂടിയൊക്കെ ദൈവം തമ്മിൽ നമ്മൾ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ, പ്രസംഗം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിച്ച നിരവധി വാഗ്ദത്തങ്ങൾ കൈമാറി, നിരവധി വാഗ്ദത്തങ്ങൾ. പക്ഷേ നമ്മൾ ഇന്ന് ശൂന്യതയുടെ കരമായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത്. പരകർത്താവേ, എൻ്റെ വാഗ്ദത്തങ്ങളുടെ നിവർത്തികരണം നടക്കുന്ന ഒരു രാത്രിയായി മാറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു ദൈവ സാന്നിധ്യം ആവോളം അനുഭവിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ മഴ കിടക്ക് എൻ്റെ ജീവിതത്തിൽ പെയ്തിറങ്ങുന്ന ഒരു രാത്രിയായി മാറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖല ഉയർന്ന സമസ്ത പ്രശ്നങ്ങൾക്കും പരിഹാരം തരുന്ന ഒരു ദിവസമായി മാറാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. ഇതാ എൻ്റെ രണ്ട് കരങ്ങൾ നിൻ്റെ സന്നിധാനം അലർത്തിപ്പിടിച്ചുകൊണ്ട് കണ്ണു നനഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുകയാണത് പറ. ഹല്ലേലൂയ. ഒരപ്പൻ ഒരു കൊച്ചു കുഞ്ഞിനെയും നിദ്രപ്പിച്ച് വെച്ച് നടക്കാൻ തുടങ്ങിയത് കൊള്ളു. കുഞ്ഞിൻ്റെ കാലിൽ ബലം കിട്ടുന്നതിന് വേണ്ടി അപ്പൻ ആ കുഞ്ഞിനെ പിടിച്ച് നടത്തുകയാണ്. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും നിന്ന് അപ്പൻ്റെ കയ്യിലിരുന്നൊരു ഫോൺ ചലിക്കുവാൻ ഇടയായി തുടങ്ങി. തലക്കിലെ ശബ്ദം ഗൗരവമുള്ള ശബ്ദമായതുകൊണ്ട് ചെവിത്തടത്തിൽ വെച്ച് അപ്പൻ ആ ശബ്ദമെല്ലാം കേട്ടപ്പോഴത് കൈ പിടിച്ച കുഞ്ഞിൻ്റെ കാര്യം മറന്നുപോയി. ആ പത്ത് എന്താ പറയുക, ചുവട്ടോടിയോടെ മുന്നോട്ട് പോയി. അപ്പൻ അങ്ങേ തലക്കിലെ സംസാരം നിന്ന് കഴിഞ്ഞപ്പോഴത്തെ കയ്യിലേക്ക് നോക്കിയപ്പോൾ കുഞ്ഞിനെ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് അല്പം പുറകിൽ കുഞ്ഞ് രണ്ട് കരങ്ങളും ഉയർത്തി പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു രംഗമാണ് കണ്ടത്. വാക്കും ഭാഷണം കൂടാതെ അപ്പനൊരു കാര്യം മനസ്സിലായി. പപ്പാ പപ്പാ പപ്പാ, ഞാൻ നടന്ന് കുഴഞ്ഞു പപ്പാ, എന്നെ എടുക്കണമെന്നുള്ള സിമ്പലാണെന്ന് പപ്പായ്ക്ക് മനസ്സിലായി. ആ പപ്പ ഓടി വന്നിട്ട് രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കുഞ്ഞിനെയും എന്തറിയാമോ കെട്ടിപ്പിടിച്ച് ഒക്കെ തുമക്കുവാനിടയായി തീർന്നു. ഇന്ന് രാത്രി രണ്ട് കരങ്ങളും മലർത്തിപ്പിടിച്ച് നമ്മൾ ഇരിക്കുമ്പോഴത്തേക്ക് കർത്താവേ, ഭൂമിയിൽ എനിക്ക് ആശ്രയം എൻ്റെ കർത്താവ് മാത്രമേ ഉള്ളൂ, ദൈവമേ നീ എന്നെ സഹായിക്കണമേ, എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് പറഞ്ഞ് നമ്മൾ നിൽക്കുന്ന രംഗമാണ്. എല്ലാവരുടെ കരങ്ങൾ മലർത്തിപ്പിടിച്ചു. അല്പ നിമിഷം നിങ്ങളെ തന്നെ സമ്പൂർണ്ണമായി ഒന്ന് സമർപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. അറിഞ്ഞോ അറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന കുറവുകൾ കർത്താവേ ഒന്ന് ക്ഷമിക്കണമെന്ന് പറഞ്ഞേ. ഓടിച്ചു പോകുന്ന വാഹനത്തിന്റെ ദർപ്പണത്തിൽ വീഴുന്ന ജലഗണങ്ങൾ, നല്ലൊരു ഡ്രൈവർ ആണെങ്കിലും എന്നറിയാമോ വൈപ്പർ ഓൺ ചെയ്യുമ്പോൾ ദർപ്പണത്തിൽ ആ വൈപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുമ്പോഴത്തേക്ക് ദർപ്പണത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ജലഗണങ്ങൾ വൈപ്പർ തുടച്ചു മാറ്റുമ്പോൾ ആ ഡ്രൈവറിന്റെ രാസ്താവേ വഴി നല്ലവണ്ണം കാണാനിടയാകുന്നത് പോലെ, അറിഞ്ഞോ അറിയാതെ നമ്മുടെ മനോദർപ്പണത്തിൽ വീണിരിക്കുന്ന പാപത്തിന്റെ ജലഗണങ്ങൾ കർത്താവേ ഇന്ന് രാത്രി ഒന്ന് തുടച്ചു കളയണമേ, കഴുകണമേ. ഇതാ നിന്റെ സന്നിധാനം ഞാൻ കരം വലർത്തി പിടിച്ചുകൊണ്ട് സമർപ്പണത്തോടെ ഞാൻ നിൽക്കുന്നു. ദൈവമേ എന്നെ ഒന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്. നിങ്ങളുടെ സമർപ്പണം പൂർണ്ണമാകട്ടെ, എല്ലാവരുടെ സമർപ്പണം പൂർണ്ണമാകട്ടെ. നിങ്ങൾ അടുത്ത് നിൽക്കുന്നവരെ നോക്കേണ്ട ആവശ്യമില്ല, അവരെ കരം വലർത്തി പിടിക്കോ പിടിക്കാതിരിക്കോ ചെന്നുകൊള്ളട്ടെ, അവര് സ്വോത്രം പറയോ സ്വോത്രം പരുകാതിരിക്കോ ചെന്നുകൊള്ളട്ടെ, അവർ ആരാധിക്കോ ആരാധിക്കാതിരിക്കോ ചെന്നുകൊള്ളട്ടെ, അവർ ഏറ്റു പറയോ ഏറ്റു പറയാതിരിക്കോ ചെന്നുകൊള്ളട്ടെ. ഇന്ന് രാത്രി നീ ഒരു വിടുതൽ ആഗ്രഹിക്കുന്നെങ്കിൽ നിനക്ക് ബന്ധമുള്ള ദേശവനോട്, നിനക്ക് കടപ്പാടുള്ള ദേശവനോട് നിന്റെ നാവ് തുറന്ന് അല്പം നിമിഷം ദൈവത്തെ സ്തുതിച്ചാണ്ട് നിങ്ങളുടെ സമർപ്പണം പൂർണ്ണമായെങ്കിൽ ഒന്ന് കരമടിച്ച് ആ ദൈവത്തിന് ഒന്ന് മഹത്വം കൊടുത്താണ് ശക്തിയോടെ കരമടിച്ച്
ഒരു നിമിഷം എല്ലാവർക്കും പ്രാർത്ഥനയോട് ദൈവസന്നിധിയിൽ.